നമുക്ക് കരവിർത്തി കർത്താവിന് നന്ദി. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മീറ്റിങ്ങിന്റെ മധ്യത്തിൽ നമ്മളെല്ലാരും കൂടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴഞ്ചേരി സഭയിലുള്ള ഒരു സഹോദരി അത്ഭുതകരമായി സൗഖ്യമായി. അത്ഭുത സാക്ഷ്യമാണ്. കോവിഡ് തുടങ്ങിയ കഴിഞ്ഞ വർഷം ആദ്യം എല്ലാ ലക്ഷണങ്ങളുമായി ഇവരുടെ കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടന്നു. എത്ര വയസ്സുള്ള കുഞ്ഞ? 3 വയസ്സ്. 3 വയസ്സുള്ള കുഞ്ഞ്. ആ കുഞ്ഞിനുണ്ടായ അത്ഭുതം, ആ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇനി മരണം മാത്രമുള്ളൂ, ഞങ്ങളുടെ ചികിത്സയൊന്നും ബലിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ആംബുലൻസ് വരെ റെഡിയാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ റെഡിയാക്കി നിന്നടത്തേശു ചെയ്ത അത്ഭുതമാണ്. അതെങ്ങനെയായിരുന്നു ഡെന്നി ബ്രദർ, ഒന്ന് വിശദീകരണം നൽകിയിട്ട് നിങ്ങൾക്ക് ഷൈനി സൗരിയും സോറിൻ രണ്ടു വാക്കും പറയും. പറഞ്ഞു ബ്രദർ. അത്ഭുത സാക്ഷ്യ ബ്രദറെ, ബിജേഷ് വേറെ അത്ഭുത സാക്ഷ്യമാണ്, ഷൈനി സിസ്റ്റർ അത്ഭുത സാക്ഷ്യമാണ്, ആ കുഞ്ഞു ഒരു അത്ഭുത, ഇവര് 3 പേരും അത്ഭുത സാക്ഷ്യമാണ്. കുഞ്ഞുണ്ടാകാതിരുന്ന കുഞ്ഞിനെ, ഇവർക്ക് കുഞ്ഞിനെ ലഭിച്ചു ഒരു അത്ഭുത സാക്ഷ്യം. അതെ, ആ കുഞ്ഞ് ഒരു അത്ഭുത സാക്ഷ്യമാണ്. ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത് ഭയങ്കര സാക്ഷ്യം ബ്രദറെ. കുഞ്ഞ് ആദ്യമേ ഒരു പനിയാ വന്നത്, അത് മുഖാന്തരം കുഞ്ഞിന് ചുമയായി, ചുമ വന്നിട്ട് കഫം കൂടി ശ്വാസമുട്ടലായിട്ട് വന്നു. ശ്വാസമുട്ടലായി കഴിഞ്ഞിട്ട് കുഞ്ഞിന് പെട്ടെന്ന് ഓക്സിജൻ ലെവൽ താഴ്ന്നുപോയി. അന്നേരം നമ്മുടെ കാഞ്ഞങ്ങാട് ഒരു ഹോസ്പിറ്റലാണ് കാണിച്ചത്. അവിടുന്ന് അവരെ നേരെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അന്നേരം തന്നെ അവർ വൈകുന്നേരം മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്വാസമുട്ടലും ഓക്സിജൻ ലെവലും താഴ്ന്നിരിക്കുന്നത് കൊണ്ട് അവർ പറഞ്ഞു ഇത് കോവിഡിന്റെ ബുദ്ധിമുട്ടാ, എത്രയും വേഗം എമർജൻസിയിലോട്ട് കയറ്റിയേ പറ്റത്തുള്ളൂ. ഉടൻ തന്നെ ഐസിയിൽ അഡ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു ഒരു രക്ഷയില്ല, ഇത് ഇതായതുകൊണ്ട് എത്രയും വേഗം ഇതിന് മാത്രം ഐസൊലേഷൻ റൂം കൊടുത്തു. അങ്ങനെ ഒരു ഐസിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ബ്രദറെ നേരെ വെന്റിലേറ്ററിലേക്കാണ് പിന്നെ മാറ്റുന്നത്. വെന്റിലേറ്ററിൽ വെച്ച് ലാസ്റ്റിലാ ഡോക്ടേഴ്സ് പറയുക ഇനി വളരെ ബുദ്ധിമുട്ടാ, നിങ്ങളത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഷൈനി സിസ്റ്ററിനെ ആ ഡോക്ടറെ വിളിച്ച് സംസാരിക്കുക, നീ ആ കുഞ്ഞിന് അധികം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഷൈനി സിസ്റ്റർ ആ ഡോക്ടറിന്റെ കൈ പിടിച്ച് ഒരു കാര്യം പറഞ്ഞു, ഇല്ല ഈ കുഞ്ഞിനെ എനിക്ക് കർത്താവ് തന്ന കുഞ്ഞാ, ഇതിന്റെ ജീവൻ തിരിച്ചു തരാൻ കർത്താവ് മതിയാവനാന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന് ഷൈനി സിസ്റ്റർ തോമസ് ഊട്ടുകാരനെ വിളിക്കുക. തോമസ് ഊട്ടുകാരനെ ഫോൺ വിളിച്ചു. തോമസ് ഊട്ടുകാർ പറഞ്ഞു ഇല്ല കർത്താവ് അവിടെ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞുള്ളൂ ബ്രദറെ, കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് വലിയൊരു അത്ഭുതമാണ് നടന്നത്. ഡോക്ടർ ഓടി വന്ന് സഹോദരിയോട് പറഞ്ഞു കുഞ്ഞിന് 3% രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചിരിക്കുന്ന ദൈവം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നു. ആ സിസ്റ്ററിന് ഭയങ്കര അത്ഭുതമായി പോയി. അന്ന് തന്നെ കോവിഡിന്റെ റിപ്പോർട്ടും വരിക, ആ കോവിഡിന്റെ റിപ്പോർട്ട് നോർമലാ, കാരണം കോവിഡിന്റെ സിംറ്റംസ് എല്ലാം ആ കുഞ്ഞിന്റെ മേൽ ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ട് കോവിഡ് ഇല്ല, കോവിഡ് നെഗറ്റീവ് ആണെന്നാ പറഞ്ഞു. അത്ഭുത സാക്ഷ്യമാണ് ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്. ആശുപത്രിക്കാര് ബില്ല് വാങ്ങിയില്ല എന്ന് പറഞ്ഞു ബ്രദറോ സിസ്റ്ററോ പറഞ്ഞ ആശുപത്രിക്കാര് പറഞ്ഞത് എന്താന്ന് വെച്ചാല് കുഞ്ഞിന്റെ മേലെ, കാരണം ഒരു നോ സ്കോപ്പ് എന്നാണ്, മുഴുവൻ ശരീരഭാഗവും ബ്ലോക്ക് ആയിരിക്കുന്നത് കാരണം കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേറെ ഒരു രക്ഷയും ഇല്ല കുഞ്ഞിനെ, കാരണം ഞങ്ങള് നാളെ രാവിലെ ഇവിടുന്ന് ബോഡി കൊണ്ടുപോകാനുള്ള എല്ലാ പേപ്പേഴ്സും വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ DMO ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് സൈൻ ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് നാളെ രാവിലെ കൊണ്ടുപോവാം, ബോഡി കൊണ്ടുപോവാം, അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ആംബുലൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കുവാണ്, ബില്ലും കാര്യങ്ങളും റെഡിയാക്കുവാണെന്നാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തോമസ് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ബ്രദർ അത് സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്ന വിഷയമാക്കി വെച്ചു. അതിമേ മോളുടെ മേല് അത്ഭുതം സംഭവിച്ചു. കാരണം വെച്ചാല് ഇത് പൊതുവായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അതെ അതെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് മോളുടെ മേല് തോമസ് ട്യൂട്ടർ പ്രാർത്ഥിച്ചപ്പോ തന്നെ 3% ഇംപ്രൂവ്മെന്റ് കണ്ടു. അതിനുശേഷം അന്ന് വൈകുന്നേരം തന്നെ സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ച അന്ന് വൈകുന്നേരം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു മോളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അപ്പൊ ഞാൻ കയ്യെ പിടിച്ച് പറഞ്ഞു എന്റെ യേശു തന്ന കുഞ്ഞാണിത്, ഇതിനെ തിരിച്ചെടുക്കാൻ ഒരാൾക്കും പറ്റില്ല, എനിക്ക് ദാനമായിട്ട് തന്ന കുഞ്ഞിനെ ഈ ശക്തിക്കും ഇവളെ തിരിച്ചെടുക്കാൻ പറ്റില്ല, ഇവളുടെ മേൽ കർത്താവിന്റെ അത്ഭുതകരം ചെലുത്തുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു അമ്മായിയുടെ ദൈവം അമ്മേനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ യേശു എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞത് അവിടെ സംഭവിച്ചു. ഞാനിതൊന്ന് കേട്ടതായോണ്ട് പറയട്ടെ, ഈ ഡോക്ടർമാരെ ബില്ല് കൊടുത്തു 62,800 രൂപയുടെ ബില്ല് കൊടുത്തു. ആ ബില്ല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം പുറകെ ഡോക്ടർ വിളിച്ചിട്ട് ബില്ല് കൊടുത്ത സിസ്റ്ററോട് എന്തോ പറഞ്ഞേ? അത് ഞങ്ങൾക്ക് അവര് ബില്ല് തന്നിട്ട് പറഞ്ഞു അമ്മ പൈസ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, കൗണ്ടറിൽ പോയി ബില്ല് അടിച്ചോളൂ നിങ്ങക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ബില്ല് വാങ്ങിക്കാൻ നിൽക്കുമ്പോ സിസ്റ്റർ പറഞ്ഞു 1 മിനിറ്റ് ഡോക്ടർ ഇന്ന് ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്,
അമ്മ ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പൊ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് വിവരം പറയാന്ന് പറഞ്ഞു. ഡോക്ടറെ ചെന്ന് കണ്ടു വന്ന സിസ്റ്റർ പറഞ്ഞ എന്താന്ന് വെച്ചാല് അമ്മ ബില്ല് അടയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം മോളുടെ മേൽ പ്രവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾ വിളിച്ച ദൈവത്തിന്റെ ശക്തിയാണ്, ഇതിന്റെ മേൽ മെഡിക്കൽ ഫീൽഡിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ഇവിടെ കിടന്ന റൂമിന്റെ വാടക മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി. ഈ 62,800 രൂപ തന്നതിൽ നിന്ന് അവർ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചത് 5,350 രൂപയാണ്. അതേത് ഹോസ്പിറ്റലാ സിസ്റ്റർ? വെൻലോക്ക്, മംഗലാപുരത്ത്. മംഗലാപുരം വെൻലോക്ക് ആശുപത്രി. അവരെല്ലാം വന്ന് ഫോട്ടോ എടുക്കേണ്ടത് ചെയ്തല്ലോ എന്ന് പറയാം. അവര് മരിച്ചു എന്ന് കരുതി ഒരു കുഞ്ഞിനെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സമയത്താണ് ഇത് സംഭവിക്കുക. തിരിച്ചു വന്നപ്പോ സിസ്റ്റർ ഫസ്റ്റില് ചോദിക്കുന്നത് മീഖയുടെ ബോഡി കൊണ്ടുപോയോ എന്നുള്ള രീതിയിലാണ് അവര് കന്നഡയിലാണ് സംസാരിച്ചത്. അപ്പൊ സംസാരിച്ചപ്പോ സിസ്റ്റർ എന്നെ കണ്ടപ്പോ അമ്മ, അപ്പൊ ഞാൻ പറഞ്ഞു മോൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മോളെ കണ്ടപ്പോടോ ആകെ സിസ്റ്ററിന് ആകെ എന്തായി ഞാൻ ഈ കാണുന്നേന്ന്. അപ്പൊ അവര് കന്നഡയില് പറഞ്ഞു മരണത്തെ ജയിച്ചവളെന്ന്. അപ്പൊ മലയാളം അറിയാവുന്ന ഒരു സിസ്റ്റർ എന്റെ അടുത്ത് പറഞ്ഞു ആ സിസ്റ്റർ ഇപ്പൊ പറഞ്ഞത് നിങ്ങളെ മോള് മരണത്തെ ജയിച്ചിട്ട് വന്നു എന്നാണ് പറഞ്ഞത് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മരണത്തെ ജയിക്കാൻ ഈ ഭൂമിയിൽ ഇന്ന് മതിയായവൻ എന്റെ യേശു മാത്രമാണ്, ഞങ്ങൾ ഓരോരുത്തരുടെയും രക്ഷ എന്റെ യേശുവിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് വാട്സപ്പ് ഫോട്ടോ എടുത്തു മോളുടെ, അവരുടെ കയ്യില് മൊബൈൽ ആണ്, അപ്പൊ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടു കൊടുത്തു. പിന്നെ മോളെ പുറത്തു കൊണ്ടുവരുന്ന ഓരോ സമയത്തും എല്ലാവരും മീഖ മീഖ വിളിച്ചിട്ട് എല്ലാവരും വന്നു മോളേനെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ മരണത്തിൽ ജയിച്ച കുട്ടിയുടേതാണ് ഫോട്ടോ എല്ലാവരുടെ ഫോണിലുണ്ട്, ഇവിടെ എല്ലാ സ്റ്റാഫുകൾക്കും മീഖ ഇപ്പോ എല്ലാവരുടെയും പെറ്റായി മാറി എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ആംബുലൻസിൽ വെച്ച് കുഞ്ഞു പറഞ്ഞ കാര്യം തിരിച്ചു വന്നപ്പോ ഞങ്ങള് മോൾ ഇവള് അപ്പൊ ഒരു അങ്ങനെ ഒരു രോഗലക്ഷണങ്ങളോട് പോയ ഒരു കുഞ്ഞേ അല്ല, നോർമൽ ആയിട്ട് എല്ലാം ഭക്ഷണം കഴിക്കും, എല്ലാ ആക്ടിവിറ്റീസ് ഇവള് ചെയ്യണ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്ത് സംസാരിച്ചു നോക്കിയപ്പോ ഞാൻ ചോദിച്ചു മോളെ ഓർമ്മയുണ്ടോ. അപ്പൊ ഇവളെ 4 വെന്റിലേറ്ററുള്ള റൂമിൽ ഒറ്റയ്ക്കാണ് ഇവളെ കിടത്തിയത്. അവിടെ കൊറോണ ഐസൊലേഷൻ വാർഡ് എന്ന് ബോർഡ് വെച്ചിട്ട് മോളെ സെപ്പറേറ്റ് ചെയ്താണ് കിടത്തിയത്. അപ്പൊ ഞാനെല്ലാം ചോദിച്ചപ്പോ ഇവള് പറഞ്ഞു അമ്മ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അമ്മ എന്റെ അടുത്ത് ഉണ്ടായില്ലല്ലോ, പക്ഷെ എന്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു, യേശുപ്പച്ചൻ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് ഇവള് പറഞ്ഞു. കുഞ്ഞു പറഞ്ഞതാണത് യേശുപ്പച്ചൻ്റെ 1-ാം ദിനത്തിൽ പത്മോസിൽ കൂടെ ആരും ഇല്ലാതിരിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ കൂടെ ഐസൊലേഷനിൽ ആ ക്വാറന്റൈനിൽ ഒരാളുണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല. മോളെ മോളെ പേരെന്നാ അങ്കിളിനോടൊന്ന് പറഞ്ഞേ. ആ മോളെ യേശുപ്പച്ചനെ കണ്ടോ? കണ്ടു. ആ ആശുപത്രി മോടെ കൂടെ യേശുപ്പച്ചൻ വന്നിരുന്നോ? ഇരുന്നു. ഇനി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മിക്ക ദിവസവും ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു സൈഡിൽ വന്നിരിക്കും. അതുകൂടെ ഒന്ന് പറഞ്ഞേ സിസ്റ്റർ. അത് ഞങ്ങളെ ഇവിടെ ഫുഡ് കഴിക്കണ സമയത്ത് പറയും അമ്മ അത് യേശുപ്പച്ചൻ വന്നിട്ട് യേശുപ്പച്ചന്റെ ഫുഡ് കൊടുക്കാമേ ഫുഡ് കൊടുക്കാമേ എന്ന് പറയും. അപ്പൊ അപ്പൊ ഒക്കെ അടുത്ത് ഇരിക്കുന്ന കസേരയിലേക്ക് ഇവള് യേശുപ്പച്ചനെ കൊടുക്കണ പോലെ. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല ഇവള് എന്താ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മോളേന്ന് വെച്ചപ്പോ അമ്മ അതേ യേശുപ്പച്ച വന്നിട്ട് ഇരിക്കുന്ന എന്റെ അടുത്ത് അമ്മ അപ്പ കൊടുക്ക് പൂരി കൊടുക്ക അമ്മ കൊടുക്ക അമ്മ എന്ന് പറഞ്ഞിട്ട് ഇവക്ക് എത്തണില്ല അടുത്തിരിക്കുന്ന കസേരയിലേക്ക്. അപ്പൊ ഇവള് എന്റെ കയ്യിലേക്ക് പ്ലേറ്റോടെ എടുത്ത് തന്നിട്ട് പറയണു അമ്മ കൊടുക്ക അമ്മ കൊടുക്ക അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് സഭയിൽ ഒരു അമ്മച്ചി അമ്മച്ചി പറയുക അമ്മച്ചി ഒറ്റയ്ക്കുള്ള കടൽ തീരത്ത് മീൻ വലിപ്പിനെയൊക്കെ നടത്തുന്ന ഒരു അമ്മച്ചി. ആ അമ്മച്ചി പറയുമായിരുന്നു വീട്ടിൽ യേശു അമ്മച്ചിയുടെ കപ്പ വേവിച്ചതൊക്കെ തിന്നാൻ വീട്ടിൽ അമ്മച്ചി രാവിലെ യേശുവുമായിട്ട് കപ്പ വേവിച്ചത് എന്റെ ഹൃദയം കഴിവതും സോഫ്റ്റ് ആക്കി ഞാനത് വിശ്വസിക്കാൻ ശ്രമിക്കുകയും സ്വോത്രം ചെയ്യുകയും ചെയ്യുമായിരുന്നു. എനിക്ക് അവിശ്വാസമില്ല എങ്കിലും യേശു കപ്പ വേവിച്ചത് തിന്നാൻ വരുമോ. പക്ഷെ ഈ കുഞ്ഞു പറഞ്ഞതോടെ എന്റെ ആ ഹൃദയകാഠിന്യത്തിന്റെ അല്പം കൂടെ മാറി. യേശു വരും, ഉയർത്തെഴുന്നേറ്റ യേശു അപ്പവും മീനും വാങ്ങി അവരോട് ഭക്ഷിച്ച കർത്താവ്. ഇത്രയും സോഫ്റ്റായ ഹാർട്ട് മതി ക്രിസ്ത്യ ജീവിത അനുഗ്രഹം. ഒത്തിരി വചനമൊന്നും വേണ്ട. ബിജേഷ് ബ്രദറെ ഒരു വാക്ക് പറയാമോ? ഞങ്ങള് സാമ്പത്തികമായി തളർന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് ഞങ്ങളെ ഉയർത്തി. എനിക്ക് ഓടി പോകേണ്ടി വന്നതാണ് സാമ്പത്തിക തകർച്ച. കർത്താവ് സാമ്പത്തിക തളർച്ചയുടെ കർത്താവ് വീട്ടിൽ നിൽക്കാൻ പോലും കഴിയാതെ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇന്ന് ഞങ്ങൾ അതേ ദേശത്ത് കർത്താവ് ഉയർത്തി മാനിച്ചു. കർത്താവ് എനിക്കൊരു ജോലി തന്നു.
ഞങ്ങളുടെ ജീവിതത്തിൽ മകള് ഉണ്ടാ മക്കൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ്. ചികിത്സ നടത്തി ഞങ്ങള് ലക്ഷങ്ങൾ ഞങ്ങൾ കടത്തിലായി. കർത്താവ് ഞങ്ങൾക്ക് ഒരു മോളെ തന്നെ അനുഗ്രഹിച്ചു. കരം നീട്ടി ഇന്ന് എത്രയോ ആയിരങ്ങൾ നമ്മളൊക്കെ സമാധാനത്തിലിരിക്കുന്നു. ഇന്നലെ തന്നെ എന്നെ എത്ര പേര് ഫോണിൽ നിങ്ങളെയൊക്കെ വിളിച്ചു. തകർന്ന അനുഭവം. അടുത്ത ഒരു സ്റ്റെപ്പ് വെക്കാൻ മേലാതെ, കുഞ്ഞുങ്ങളില്ലാതെ, കോവിഡ് ആയിട്ട് നിനക്ക് ഒത്തിരി വേദനയിലും പ്രയാസമൊക്കെ ഒത്തിരി പേര് കഴിയുന്നു. നമുക്ക് കർത്താവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. കോവിഡിന്റെ ഭീതിയിലായിരിക്കുന്നവരോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ മരിക്കയില്ല, ജീവനോട് ജീവനോടിരുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളിലൂടെ കർത്താവ് ചെയ്യും. ഈ സമയത്തെ രോഗികളായി ഭവനത്തിൽ ഇരിക്കുന്ന എല്ലാവരും ഈ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ച ഇതുപോലെ യോഗം നടക്കുമ്പോൾ നടന്ന അത്ഭുത വിടുതലാണ് എനിക്ക് തോന്നുന്നത്. ഷീജ എന്ന് പറയുന്ന സിസ്റ്റർ അല്ലേ, കോഴഞ്ചേരിയിൽ നിന്ന് സിസ്റ്ററുടെ സാക്ഷ്യം പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ രോഗികൾക്ക് പ്രാർത്ഥിക്കാൻ പോവുക. ഷീജ സിസ്റ്റർ പറഞ്ഞു. സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആരാധന ടി വിയിലാണ് കണ്ടത്. ടി വിയിൽ ലൈവ് നടന്നുകൊണ്ടിരുന്നപ്പോൾ കുറെ രണ്ട് മാസമായി എൻ്റെ ഈ വലത്ത് കൈ ഇതിന്റെ അസ്ഥിക്ക് തേയ്മാനമാണെന്നാണ് ഡോക്ടർ കുറെ വർഷങ്ങൾ മുമ്പേ പറഞ്ഞതാണ്. ആ വേദന അങ്ങ് മാറിയായിരുന്നു. ആരാധനയ്ക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആ വേദന ഇല്ലായിരുന്നു. എന്നാല് ഈ ഒരു മാസമായിട്ട് ഈ കൈക്ക് ഭയങ്കര വേദന. ശരിക്കും മുള കരച്ച് തേച്ചാൽ എങ്ങനെ പുകയുമോ അതുപോലെ കുറെ ദിവസങ്ങൾ ഇനി കയ്യിലൊരു സാധനം എടുക്കാൻ വയ്യ, വെള്ളമൊന്നും പൊക്കാൻ വയ്യ, അതുപോലെ ഉറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായിരുന്നു. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. റജി ബ്രദറും സഹോദരിയും ദർശനങ്ങൾ കണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന ടിവിയുടെ മുമ്പിൽ മുട്ടുകുത്തി. ടിവിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ, എൻ്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം സകല ജോലിയും ഞാൻ തന്നെ ചെയ്യണം. ഈ കൈയില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തേയ്മാനമുള്ള കൈ വേണ്ട. എനിക്ക് ആ സ്ഥാനത്ത് എൻ്റെ കൈയുടെ വേദന പൂർണ്ണമായും വിടുതൽ തരണമെന്ന് കരഞ്ഞ് ആ ടിവിയുടെ മുമ്പിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു അനുഭവം ഉണ്ടായി. കൈക്ക് നല്ലൊരു തണുപ്പ് പോലെ ഉണ്ടായി. ഞാൻ ഓടി അവിടുന്ന് എഴുന്നേറ്റ് എനിക്ക് വിടുതൽ കിട്ടിയെന്നുള്ള എനിക്ക് ശരീരത്തിൽ തന്നെ അത് തിരിച്ചറിയാൻ, വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ഈ ലൈവ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓടി മോൻ്റെ രണ്ട് മൂന്ന് ബനിയൻ എടുത്ത് കൊണ്ടുപോയി കഴുകി നോക്കി. ബക്കറ്റ് നിറയെ വെള്ളമെടുത്ത് ഞാൻ വീടിനകത്ത് കൊണ്ടുവച്ചു. ഒരു വേദനയും ഇല്ല. പൂർണ്ണമായിട്ട് ഇന്ന് എനിക്ക് ഈ കൈ കൊണ്ട് എൻ്റെ ഈ കൈ എല്ലാവരും കാണണം. ഞാൻ വളരെ വിഷമിച്ചു പോയി. അപ്പോൾ അങ്ങനെ എൻ്റെ കർത്താവ് പൂർണ്ണമായിട്ടും എൻ്റെ കൈക്ക് വിടുതൽ തന്നു. ഇന്ന് ഈ കൈ കൊണ്ട് ഇന്നും രാവിലെ ബക്കറ്റ് വെള്ളമൊക്കെ നിറച്ചെടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നത്. ആരാധനയ്ക്ക് പൂർണ്ണ വിടുതൽ. ഇതേ ലൈവ് നടക്കുമ്പോൾ എല്ലാ വീടുകളിലും യേശു വന്നു. ആ സഹോദരി വളരെ ഗൗരവത്തോടെ ദൂതേറ്റെടുത്ത് ടിവിയുടെ മുമ്പിൽ മുട്ടുകുത്തു. സഭാ ഹാളുകൾ അടഞ്ഞിരിക്കുകയാണ്, പക്ഷെ യേശുവിന്റെ പ്രവൃത്തി വീടുകളിൽ തുടരുകയാണ്. നമ്മുടെ ഇന്നത്തെ സഭായോഗത്തിൽ മാത്രമല്ല, നമ്മുടെ മൂന്ന് മീറ്റിംഗുകൾ സൂമുകൾ അധികപ്പറ്റാണെന്ന് തോന്നുന്നുണ്ടോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വചനം മാത്രമേ കാണത്തുള്ളൂ. അവനെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കാണാം. അവന്റെ പേരാണ് യേശു. വചനത്തിന് അധികപ്പറ്റി. അവനല്ലല്ലോ നാം ഇരിക്കുകയും ചരിക്കുകയും ചെയ്യും. ഇന്നും സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വേദന നല്ലപോലെ അനുഭവിച്ചതാണല്ലോ വിജേഷ് ബ്രദറും ഷൈൻ സിസ്റ്ററും. നിങ്ങൾ ചേർന്ന് ഇപ്പോൾ കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ ലോകമെങ്ങും നൂറുകണക്കിന് സൗഖ്യങ്ങളല്ല, ഞാൻ പറഞ്ഞു എഴുതിയിട്ടോ, ആയിരക്കണക്കിന് സൗഖ്യങ്ങൾ ഈ നിമിഷം ഉണ്ടാവും. ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ നമ്മുടെ ഷീജ സിസ്റ്റർ ചെയ്തതുപോലെ പോയി തുണി അലക്കണേ തുണി അലക്കിക്കോണം, ഓടനെ ഓടിക്കോണം, മഴ ചെക്ക് ചെയ്തോണം. ഈ നിമിഷം തന്നെ നിങ്ങളുടെ സാക്ഷ്യം പെട്ടെന്ന് വാട്സാപ്പിലോ പ്രയർ ടോവിലോ അറിയിച്ചാൽ ഇന്ന് തന്നെ ആ സാക്ഷ്യം പറയാനുള്ള ക്രമീകരണം ചെയ്യും. പ്രാർത്ഥിച്ചോളൂ, യേശു എല്ലാ വീട്ടിലും ഉണ്ട്. പ്രാർത്ഥിച്ചോ ബ്രദറെ സിസ്റ്ററെ. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, കൊറോണ മൂലം ദുരിതത്തിലായവർക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, വെന്റിലേറ്ററിലുള്ളവരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ വെന്റിലേറ്ററിൽ നിന്ന് എല്ലാവരും പൂർണ്ണ സൗഖ്യമായി കർത്താവ്. ഇപ്പോൾ തന്നെ എല്ലാവരും പൂർണ്ണ വിടുതൽ നൽകണം കർത്താവ്. കാരണം മറ്റു അനേക രോഗത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ
കൊണ്ട് ബലഹീനർക്കും ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ പൂർണ്ണ സൗഖ്യം നൽകണം കർത്താവെ, സ്തോത്രം നൽകുന്നു കർത്താവെ. ഞങ്ങൾ ഈ അറിഞ്ഞ യേശുവിനെ കർത്താവെ, കർത്താവെ ഈ ലോകത്തെ എല്ലാവരും അറിയുവാനും അവർ കർത്താവ് അവർക്കും മക്കളില്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോൾ തന്നെ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന നിമിഷം അത്ഭുത നിമിഷം കർത്താവ്, കർത്താവ് അവരുടെ മക്കളില്ലാവരുടെ ഉദരത്തിൽ കർത്താവ് അവർക്ക് മക്കളെ അനുഗ്രഹിച്ച് കൊടുക്കും കർത്താവെ. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു കർത്താവ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞാനിത് സ്വീകരിക്കുന്നു. ശരീരത്തിൽ പ്രയാസമുള്ളവർ ആ ശരീരം ഞാനത് സ്വീകരിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. ആ ശ്വാസം അങ്ങോട്ട് വലിച്ചേ, കൈ അങ്ങോട്ട് നീട്ടിക്കേ, കുനിഞ്ഞേ, പെടതി അങ്ങോട്ട് നിവർത്തേ. ഇപ്പോൾ തന്നെ സൗഖ്യം, ആ സൗഖ്യത്തിനായി സ്തോത്രം. കരം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തങ്കുബ്രദർ പറഞ്ഞ ഒറ്റ വചനം ഏറ്റെടുത്ത ഒരു വീടിന്റെ വിടുതൽ, അത്ഭുത സാക്ഷ്യമാണ് ജിതിൻ രാജു. ഒന്ന് കര ഉയർത്തി വീശി കാണിച്ച ജിതിൻ ബ്രദറെ, നമ്മുടെ വടക്കാഞ്ചേരി സഭയിലെ ബ്രദറാണ് ജിതിനും രാജു ബ്രദർ പിതാവാണ്. പുറയിൽ ഇരിക്കുന്നത് കടബാധ്യത വന്ന് അവര് കേസ് കൊടുത്ത് ഈ രാജു ബ്രദർ നാട് വിട്ടുപോയ ആളാണ്. ഈ അപ്പൻ എവിടാണെന്ന് അറിയാൻ മേലാതെ വീട്ടുകാര് ഭാരപ്പെട്ടു. അമ്മയും കുഞ്ഞുങ്ങളും കൂടെയാണ് ജീവിച്ചത്. അവര് കർത്താവിലേക്ക് വന്നു. ആ സമയത്ത് ഈ ഭവനം കേട്ട വചനം, തങ്കുബ്രദർ പറഞ്ഞൊരു വാക്യം, ഇന്ന് വചനം ഏറ്റെടുക്കുമ്പോൾ ഒരു വചനം ദൈവത്തിന്റെ ആയിട്ട് ഏറ്റെടുത്താൽ ഉണ്ടാകുന്ന ഈ സഹോദരൻ കേട്ടു ഏറെ നശിച്ചോ. ജിതിനെ എന്റെ ചുരുക്കം കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട്, ജിതിന്റെ സിസ്റ്റർ വടക്കാഞ്ചേരിയിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് ചർച്ചിൽ വിവാഹം കഴിച്ചയച്ചതാണ് ജിതിന്റെ സിസ്റ്റർ. അവരവിടുത്തെ ശുശ്രൂഷകരാണ്. എന്റെ പൊന്നെ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഞാൻ ജിതിനെ ഇന്ന് റൈസൺ ഷൈനി കണ്ടപ്പോഴാണ് ഓർത്തത്, ഈ ജിതിൻ നമ്മുടെ ഈ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങുന്നതിന് കുറച്ചു നാൾ മുമ്പ് നമ്മളെ പാലക്കാട്ട് ഒരു ടി വി പ്രേക്ഷക മീറ്റിംഗ് നടത്തിയപ്പോൾ ടി വിക്ക് വേണ്ടി, ടി വി സ്പോൺസർഷിപ്പിന് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ മോൻ ജിതിൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഓടി മുമ്പോട്ട് വന്ന് എന്റെ കയ്യിൽ ഒരു മാല കൊണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന്, എന്താണോ കമ്മല് വേണ്ടത്, എന്തിടപാടാന്ന് ഞാൻ ഓർക്കുമ്പോൾ ആങ്ങളെയും പെങ്ങളുമാണ്. ഇവരുടെ വീട്ടിൽ അവസാനമായിട്ടുണ്ടായിരുന്നതാണ് ഈ മോളെ കെട്ടിക്കാനായിട്ട്. ഈ മോൻ അന്ന് കേട്ടെന്ന് പറഞ്ഞ യേശു ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് സുവിശേഷ വേലയിൽ വിതച്ചു വരും. നമ്മൾ സ്വർണ സ്തോത്ര കാഴ്ച ഒന്നും എടുക്കാറില്ല. എന്നാലും ജിതിനെ അല്പമായിട്ട് അവസ്ഥ, പപ്പ നാട് വിട്ടുപോയി, ആ ഭാഗം ഒന്ന് പറയാമോ ബ്രദറെ? തങ്കു ബ്രദറിലൂടെ കേട്ട ഒരു വചനമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണം. തങ്കു ബ്രദർ പറഞ്ഞു, നിങ്ങൾ എവിടെ തകർന്നു അവിടെ ഉയർത്തുന്ന ഒരു യേശു ഉണ്ട് എന്ന്. തങ്കു ബ്രദർ ഒരു 2001 വടക്കഞ്ചേരിയിൽ വന്നപ്പോൾ തങ്കു ബ്രദർ വചനം പറഞ്ഞപ്പോൾ ഈ ഒരു ഭാഗം പറഞ്ഞിരുന്നു. ആ ഒരൊറ്റ വാക്ക് കൊണ്ടാണ്, അന്ന് അത് കേൾക്കാനിടയായത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കേൾക്കാനിടയായതുകൊണ്ട് മാത്രമല്ല, കുഞ്ഞുങ്ങളെ പോലെ എടുക്കുന്ന ഒരു ഹൃദയവും കൂടെ ഉണ്ടായിരുന്നു. കേട്ട ഒത്തിരി പേരുണ്ട് ബ്രദറെ, കേട്ട വചന ഉപകാരമായി വരാത്ത ഒത്തിരി പേര്, അത് ഉപകാരമായി വന്നു. അങ്ങനെ 97 പപ്പ കടബാധ്യത കാരണം നാട് വിട്ടുപോയി. പപ്പ കടം കൊടുക്കാനുള്ള ഒരു വ്യക്തി, പൈസ കൊടുക്കാനുള്ള വ്യക്തി വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പുള്ളി വന്ന് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ വീട് തുറക്ക എഴുന്നേൽക്കുന്ന തന്നെ. എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഇനി മുതൽ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമല്ല, പാലക്കാട് ജില്ലാ ജഡ്ജി ഇത് ഞങ്ങളുടെ പേർക്ക് എഴുതി തന്നു. ഇനി ഏറ്റവും രസകരമാണെന്ന് ചോദിച്ചാൽ, അങ്ങേരുടെ സ്വാധീനം വെച്ച് ഈ കേസിൽ നടന്ന വിധി വരെയുള്ള കാര്യങ്ങൾ ഇവരറിയാതെ അങ്ങേര് സൂക്ഷിച്ചു അല്ലേ? അതെ അതെ ബ്രദറെ. അവര് ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് അയക്കുന്ന ഒരു ലെറ്റർ പോലും ഞങ്ങൾക്ക് വരാറില്ലായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു കേസ് നടക്കുന്നുണ്ട് എന്ന്. അവര് കള്ളക്കേസ് കൊടുത്ത് പപ്പ വേറെ ഒരു മുദ്ര പേപ്പറിൽ ആർക്കോ ഒട്ട് കൊടുത്തത് അവിടുന്ന് മേടിച്ച് അവര് ഒപ്പിട്ട് അങ്ങനെയാണ് കേസ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണോ? അതിപ്പോഴാണ് ഞാൻ അറിഞ്ഞു. അങ്ങനെ അവർ കേസ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അത് ഇങ്ങനെ ഒരു കേസ് നടക്കുന്നുണ്ടെന്നോ ഒരു സൂചന പോലും ഇല്ലായിരുന്നു. കോടതിയിൽ നിന്ന് വരുന്ന ലെറ്ററുകള് ഞങ്ങൾ അറിയാതെ പുള്ളി തന്നെ ഞങ്ങളുടെ പേരിൽ ഒപ്പിട്ട് വാങ്ങി മാറ്റി ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ദിവസം രാവിലെ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമല്ല,
നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങി പോണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ അദ്ദേഹം വരുന്നത്. പക്ഷെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയില്ല, ഒറ്റയൊരു കാര്യം മാത്രം നടന്നത്, ജഡ്ജി വിധിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, അന്ന് പപ്പയുടെ അമ്മ ജീവനോടെ ഉണ്ട്, അന്ന് അദ്ദേഹം പറഞ്ഞു ഈ അമ്മയുടെ മരണശേഷം അല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇവരെ ഇറക്കി വിടാൻ പറ്റത്തില്ല എന്നൊരു കാര്യം വെച്ചത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ അമ്മ മരിക്കുന്ന അന്ന് തന്നെ നിങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്ന് വെളിയിലാക്കും. അന്ന് അമ്മയ്ക്ക് നല്ല പ്രായമായിട്ടുണ്ട്, പ്രായമായി നിൽക്കുന്ന സമയം. അപ്പൊ അദ്ദേഹം വന്ന് എല്ലാ ഇടയ ദിവസങ്ങളിലെല്ലാം വന്ന് അദ്ദേഹം പറയുന്ന വാക്ക് ഇതാ, അന്ന് ബ്രദറെ ഞാന് വളരെ ചെറുപ്പം, ഞാൻ വീട്ടിലെ മൂത്ത മകൻ, ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ, 10 കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയം അന്ന് ഈ ഇങ്ങനെ അദ്ദേഹം വന്ന് ഇതെല്ലാം പറയുമ്പോ ഞങ്ങളുടെ അകത്ത് പെട്ടെന്ന് തങ്കു ബ്രദർ ഈ പറഞ്ഞ 2001 ഈ കേസ് നടക്കുമ്പോൾ 2003 കഴിഞ്ഞു, അന്ന് 2001 തങ്കു ബ്രദർ പറഞ്ഞ ആ വചനം ഞങ്ങളുടെ അകത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. എവിടെ നീ തകർന്നോ അവിടെ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, അതാ യേശു. നീ തകർന്നവിടെ നിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി അമേരിക്കയെ കൊണ്ടുപോയി ഉയർത്തുന്ന യേശു അല്ല, എവിടെ തകർന്നോ അതേ സ്ഥലത്ത് ഉയർത്തുന്ന യേശുവാ എന്ന് അന്ന് തങ്കു ബ്രദർ പറഞ്ഞപ്പോൾ കേട്ട അതെന്റെ ഞങ്ങളുടെ കുടുംബത്തിൽ അകത്ത് ഇങ്ങനെ വരാൻ തുടങ്ങി, ഞങ്ങളുടെ ഓരോരുത്തരുടെ അകത്തേക്ക് ആ വചനം വരാൻ തുടങ്ങി. അവര് വന്ന് ആ ബ്രദറെ നാട്ടുകാര് മുഴുവൻ പപ്പ കടബാധ്യതക്കാരനെ ഇട്ടിട്ട് പോയി. അന്ന് പപ്പ പോകുമ്പോ ഞാൻ 6ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. അന്ന് പലരും എന്നോട് പല രീതിയിലും പോകുന്ന വഴിക്ക് കളിയാക്കി കുത്തി വേദനിപ്പിച്ചിട്ടുണ്ട്. അന്ന് വളരെ ഭാരപ്പെട്ട് ഇരിക്കുമ്പോഴാ യേശുവിനെ അറിയാനിടയായ എല്ലാവരും കുത്തി ഭാരപ്പെടുത്തിയപ്പോൾ യേശു പറഞ്ഞു ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ എന്റെ മമ്മി പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികൾ ഓർത്തണം, ഒരു 6ാം ക്ലാസ്സുകാരൻ വചനം ഏറ്റെടുത്തതിന്റെ ശക്തിയാണ്. ഇപ്പോഴാണ് ജിതിൻ ഈ പ്രായത്തിൽ ഇരിക്കുന്നത്. ഒരു 6ാം ക്ലാസ്സുകാരൻ എന്ന് തങ്കു ബ്രദർ പറഞ്ഞ വചനം ഏറ്റെടുത്തു, ഓർത്തോണം. അപ്പൊ ഈ പിതാവ് എവിടെയാന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? അറിയത്തില്ല ബ്രദറെ, എവിടെയാന്ന് അറിയത്തില്ല. ഒരു രാത്രിയിൽ നിന്ന് ഇവിടെ നിന്ന് പോയതാ, പക്ഷെ പിന്നീട് എവിടെയാന്നോ ഒന്നും അറിയില്ല. പലരും ബ്രദറെ ഈ പേപ്പറിൽ അജ്ഞാത ജഡം എന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ വന്ന് കിടക്കുമ്പോ പലരും എന്നെ ആ പ്രായത്തിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ആ പേപ്പർ എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവര് പറയാറുണ്ട് ഇത് നിന്റെ പപ്പയുടെ മുഖത്തിന് സാമ്യം ഉണ്ടോ ആണോ എന്നൊന്ന് ശ്രദ്ധിച്ചെന്ന് പറയാറുണ്ട്. അന്ന് ഹൃദയം തകരുമ്പോഴും എനിക്ക് അറിയാൻ തുടങ്ങി എന്റെ അകത്ത് കർത്താവ് വരുന്നത്, ആരെക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അന്ന് എന്റെ മമ്മി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മമ്മി പലപ്പോഴും ഈ കടബാധിതകാലം അപ്പൻ പോയപ്പോ മമ്മി പലപ്പോഴും ആത്മഹത്യക്ക് വേണ്ടി എഴുന്നേറ്റതാന്ന് പറഞ്ഞിട്ടുണ്ട്. പാതിരാത്രികളിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ആരോ ഒരാള് പറയുന്നത് മമ്മിക്ക്, മമ്മി പിന്നീട് സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ഞാനത് കേട്ടിട്ടുള്ളത്. മമ്മി പറഞ്ഞിട്ടുണ്ട് നീ മരിക്കാനുള്ളതല്ല, നിനക്ക് ഞാനുണ്ട് കൂടെ. ആരാ പറഞ്ഞ് നിനക്ക് ആരുമില്ലെന്ന്? ഞാൻ നിന്റെ കൂടെ എല്ലാ നാളും ഉണ്ട് എന്ന് ഒരു ശബ്ദം മമ്മിക്ക് രാത്രി കേൾക്കാം. മമ്മി എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്ന് ജപ്തിയുടെ ഇത് വരുന്ന അദ്ദേഹം പറഞ്ഞു ഇത് ഇനി നിങ്ങൾക്ക് തരില്ല, പാലക്കാട് ജില്ലാ ജഡ്ജി ഇത് ഞങ്ങളുടെ പേർക്ക് എഴുതി തന്നു, ഈ അമ്മ എന്ന് മരിക്കുന്നു അന്ന് നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്ന് അദ്ദേഹം വന്ന് ഞങ്ങളെ ബ്രദറെ മിക്കാറും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മുഖമാണ് ഞങ്ങൾ കണി കാണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ നാട്ടുകാരും പറയാൻ തുടങ്ങി ഇനി നിങ്ങൾ എന്നാ ചെയ്യും, 8ലൊക്കെ എത്തിയപ്പോഴത്തേക്ക് നാട്ടുകാർ പറയുന്നത് നിങ്ങൾ ഇനി വല്ല വഴിയോരത്തും വല്ല കുടിലും കെട്ടി താമസിക്കേണ്ടി വരുമായിരിക്കും, നിങ്ങൾ ആ മക്കളും അമ്മയും കൂടെ വഴിയോരത്ത് കിടക്കേണ്ടി വരുമായിരിക്കും എന്ന് അവർ പറയുമ്പോഴും എന്റെ അകത്തൊരു വചനം പറയാൻ തുടങ്ങി, എവിടെ നീ തകർന്നോ അവിടെ നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞ ആ വചനം ഞങ്ങളുടെ അകത്ത് ഇങ്ങനെ വരാൻ തുടങ്ങി. ഞങ്ങളത് പറയാൻ തുടങ്ങി. ഞങ്ങൾ ഈ സ്ഥലത്ത് ഇറങ്ങി നടക്കുമ്പോൾ കർത്താവ് ഈ സ്ഥലത്ത് നിന്ന ഈ ദേശത്ത് ഇതേ സ്ഥലത്ത് നിന്ന ഞങ്ങൾ തകരുന്നേ, അതേ സ്ഥലത്ത് തന്നെ ഞങ്ങളെ ഉയർത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന് ഞങ്ങൾ അങ്ങനെ വചനം പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങള് ഇതിന് ഇത് കേസൊന്നും നടന്നത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു വക്കീലിനെ കണ്ടു. ആ വക്കീല് ഞങ്ങളോട് പറഞ്ഞത് നമുക്കൊരു ഫയല് ചെയ്തിടാം, പക്ഷെ പ്രയോജനം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ചെയ്യാം, പക്ഷെ ഞങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ട് എന്ന് ഞങ്ങളും പറയാൻ തുടങ്ങി. അദ്ദേഹം കേസ് ഫയൽ ചെയ്തു. ഈ ആരാണ് ഈ സ്വത്ത് അപഹരിച്ച ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്ക്, ഇത് ഫ്രീ ആയിട്ട് ആർക്ക് കൊടുത്താലും ഇനി നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ തിരിച്ചു തരത്തില്ല
എന്റെ മുഴുവൻ പൈസയും തിരിച്ചു തന്നാലും ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം തിരിച്ചു തരില്ലെന്ന് ആ വ്യക്തി പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് ഇത് കേസ് അവിടെ റീഫൈൽ ചെയ്തപ്പോൾ ഞങ്ങളുടെ വക്കീല് പറഞ്ഞത് ഇങ്ങനെയാ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഈ കേസ് ഒരിക്കലും ജയിക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല, കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വക്കീല് അന്ന് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മഹത്വം ഞങ്ങള് ഞങ്ങളുടെ വക്കീല് പറഞ്ഞു അദ്ദേഹം ഭയങ്കര സമൃദ്ധനായ ഒരു വക്കീല, എങ്ങനെ പോയാലും അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അകത്ത് പെട്ടെന്ന് പിന്നീട് ഒരിക്കൽ തങ്കു ബ്രദർ പറഞ്ഞൊരു വാക്ക് ഞങ്ങളുടെ അകത്ത് പെട്ടെന്ന് വരാൻ തുടങ്ങി, പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നല്ലൊരു അഡ്വക്കേറ്റായ യേശു, എല്ലാവരേക്കാളും വലിയ നല്ല അഡ്വക്കേറ്റായ ഒരു യേശു ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഏറ്റവും നല്ല അഡ്വക്കേറ്റ് ആയിട്ടുള്ള യേശു ഞങ്ങളുടെ കൂടെയാ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾ തന്നെയായിരിക്കും ഇതിൽ ബെസ്റ്റ് ആവുക എന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങി. ബ്രദറെ കേൾക്കണോ, കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഞങ്ങളുടെ വക്കീൽ ഏത് വക്കീലിനെ ആണോ വലുതായിട്ട് പറഞ്ഞത് ആ വക്കീല് ഞങ്ങളുടെ വക്കീലിന് എടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, അതെ ഈ കേസ് നമുക്ക് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണം, എനിക്ക് എന്താണെന്നറിയില്ല ഈ കേസ് എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യമില്ല, എന്റെ അകത്ത് എന്തോ ഒരു ഭയം കയറുന്നു, ഈ കേസിന് എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കക്ഷിയോട് പറഞ്ഞിരുന്നു, കക്ഷിയോടും പറഞ്ഞു ഇത് നമുക്ക് ഈ കേസ് വേണ്ട. അന്നേരം അദ്ദേഹം പറഞ്ഞത് അതെ ഈ കേസ് വേണ്ട, ഈ സ്ഥലം കിട്ടിയ പിന്നെ എനിക്കും സമാധാനമില്ല, എന്റെ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ വക്കീല് ഞങ്ങളെ വിളിച്ചേച്ച് പറഞ്ഞു അത് കോംപ്രമൈസിന് റെഡി ആണോ നിങ്ങൾ, ആണെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, അദ്ദേഹം ഈ സ്ഥലവും ഇതും നിങ്ങളുടെ പേർക്ക് എഴുതി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ബ്രദറെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ആരുടെ പേരാണോ പറയുന്നത് അവരുടെ പേർക്ക് ഈ സ്ഥലം എഴുതി തരാം എന്ന് പറഞ്ഞ് ഈ ആ സ്ഥലം എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും പേർക്ക് വീണ്ടും, ഇതിനു മുൻപ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഇത് സ്ഥലം ആർക്ക് വെറുതെ കൊടുത്താലും നിങ്ങൾക്ക് ഞങ്ങൾ ഈ സ്ഥലം തരില്ല, എനിക്ക് തരാനുള്ള പൈസയും അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തന്നാൽ പോലും ഈ സ്ഥലം നിങ്ങൾക്ക് തരില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ സ്ഥലത്ത് തകർന്നെങ്കിൽ ഇതേ സ്ഥലത്ത് തന്നെ കർത്താവ് ഞങ്ങളെ ഉയർത്തുന്നു ഞങ്ങൾ പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വക്കീല് അദ്ദേഹത്തെ വിളിച്ചപ്പോഴും വക്കീല് പറഞ്ഞു ഇത് ഈ കേസ് എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഇതുവരെ കേസ് തോക്കാതെ മുൻപോട്ട് പോകുന്ന ആളാ, ഒരു കേസ് തോക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഈ സ്ഥലം നമുക്ക് അവർക്ക് വിട്ടുകൊടുത്തേക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു മനസമാധാനമില്ല ഈ സ്ഥലം കിട്ടിയ പിന്നെ, അതുകൊണ്ട് ആ സ്ഥലം നമുക്ക് തിരിച്ച് അവർക്ക് തന്നെ നൽകാം എന്ന് പറഞ്ഞ് ബ്രദറെ എന്ന് രാവിലെ ഒരു ദിവസം രാവിലെ വന്ന അദ്ദേഹം ഈ ഭവനത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് ഒരു ദിവസം രാവിലെ വന്നിട്ട് പറയാണ് നിങ്ങൾ ആരുടെ പേർക്കാണോ പറയുന്നത് ആ ഈ സ്ഥലവും ആ വീടും ഞാൻ ആ പേർക്ക് എഴുതി തരാം എന്ന് പറഞ്ഞു. ബ്രദറെ ഇന്ന് അതേ സ്ഥലത്ത് തന്നെ പുതിയൊരു അന്നത്തെ വീടല്ല, അന്നത്തെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമരൊക്കെ വിണ്ടു കീറിയ വീടായിരുന്നു, പക്ഷെ ഇന്ന് അതേ സ്ഥലത്ത് പുതിയൊരു ഭവനം ഇന്ന് ഞങ്ങൾ അതേ സ്ഥലത്ത് തന്നെ താമസിക്കുന്നത്. പ്രധാനത്തിൽ നിന്നാണ് ചിന്തനിപ്പോൾ സംസാരിക്കുന്നത്. ഇവരുടെ അമ്മ മരിച്ചുപോയി, ഈ അപ്പനില്ലാതെ അമ്മ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയ അമ്മ മരിച്ചു. അപ്പോൾ തന്നെ ഈ അപ്പൻ എന്ന അമ്മ മരിച്ച ശേഷം ഈ മോളെ വിവാഹം കഴിച്ചയക്കണം, ഈ മോൻ പഠിക്കുന്നു, ആ സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ഇവർ നോക്കണേ കർത്താവെന്ന് എന്തോ ഞാൻ ഇന്നും എന്റെ മനസ്സിൽ മായാത്തത് മോനൊന്ന് ആ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് ഓടി വന്ന് എന്റെ കൈക്കൊണ്ട് ആ എന്തോ മാലയാണോ ബ്രദറെ മമ്മി മരണക്കിടക്കയിൽ ഉപയോഗിച്ച ഒരു മാലയായിരുന്നു അത്. ഞാൻ അതുപോലെ ആ മാല പെങ്ങളും ഞാനും എൻ്റെ അനിയനും തമ്മിൽ എപ്പോഴും പറയും ആ മാല പെങ്ങൾ ചോദിക്കും എനിക്ക് തരാം, അനിയൻ ചോദിക്കും എനിക്ക് തരാം. ഞാൻ പറയും ഇതാര് ചോദിച്ചാലും ഞാൻ കൊടുക്കത്തില്ല, കാരണം ഇതെനിക്ക് അത്രയും വിലപ്പെട്ട ഒരു സാധനമാണ്, അത് കാരണം ഞാൻ ആര് ചോദിച്ചാലും തരില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാ ടീയേഴ്സ് മീറ്റിങ്ങിന് തോംസുട്ടി ബ്രദർ പാലക്കാട് മീറ്റിങ്ങിന് വരുന്നത്. അന്ന് ഞാൻ അവിടെ മീറ്റിങ്ങിന് അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്രദർ പറഞ്ഞു നമ്മുടെ ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടി നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ അകത്ത് ഒരു ശബ്ദം കേട്ടു നീ ഈ മാല അങ്ങ് കൊടുത്തേരെ.
ഞാൻ പെട്ടെന്ന് കർത്താവ് എന്റെ അകത്ത് വന്ന കാര്യം ബ്രദറെ ഞാൻ പറഞ്ഞായിരുന്നു എന്റെ ശബ്ദത്തിലാണോ കേട്ടത് അല്ല ബ്രദർ ഇങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ഇരുന്ന് കേട്ടതാ അവിടെ നിന്ന് കർത്താവിന്റെ ശബ്ദം എനിക്ക് ഇങ്ങനെ കേൾക്കായിരുന്നു നീ അത് എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഇത് കർത്താവ് ആയിരിക്കില്ല കാരണം ഇത് എനിക്ക് വിലപ്പെട്ടാന്ന് കർത്താവിന് അറിയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ബ്രദർമാരാരും വെള്ളം കർത്താവായിരിക്കത്തില്ല എന്ന് പറയാനേ ഞാനും കഴിവൊന്ന് ശ്രമിക്കുള്ളൂ നമ്മുടെ മനസ്സിനോട് അങ്ങനെ ഒരു ഘട്ടത്തിൽ അന്ന് ബ്രദറെ പെട്ടെന്ന് കർത്താവ് എന്റെ മുൻപിൽ വന്നിട്ട് ചോദിച്ച ഒറ്റ ചോദ്യം ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരൊറ്റ വാക്ക ബ്രദറെ കേട്ടെ അത് കേട്ടപ്പോ തന്നെ ഞാൻ എന്റെ കഴുത്തിൽ കിടന്ന മാല ഞാൻ ഊരി ഞാൻ പറഞ്ഞു ഇവയൊക്കെ ഇതൊന്നും അല്ല എനിക്ക് എന്റെ കർത്താവ് വലുത് കാരണം അന്ന് അത്ഭുതം എന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ മാല ഇടാൻ ജീവനോടെ ഞാൻ ഉണ്ടാകത്തില്ല പക്ഷേ അന്ന് കർത്താവ് എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത് കൊണ്ടാണല്ലോ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇവയേക്കാൾ അധികം ഞാൻ കർത്താവെ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ അത് ഓടിക്കൊണ്ടെന്ന് തരുമായിരുന്നു ബ്രദറെ അതുപോലെ തന്നെയായിരുന്നു ബ്രദറെ പെങ്ങള് മാലയോ വളയോ അങ്ങനെ ഇടില്ലായിരുന്നു ഇടില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് അത്രയും ഇടുന്ന ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അന്ന് ആ മീറ്റിംഗ് നടക്കുന്നതിന് മുൻപ് അവള് ഞാന് ഞങ്ങളുടെ അൽമാരിയിലായിരുന്നു ഇതെല്ലാം ഇരുന്നത് അവള് വന്നിട്ട് പറഞ്ഞു എന്താന്ന് അറിയില്ല ഇന്ന് ഇതൊക്കെ ഇടാൻ എനിക്ക് തോന്നുന്നു പറ്റിയ പോലെയാണ് ഹോട്ടലിൽ വെച്ചാലും കള്ളന്മാരെടുത്തോണ്ട് പോകുന്നുകൊണ്ട് കുറച്ച് പൈസ ആയിട്ട് പോയപ്പോഴാണ് ടി വി പ്രോഗ്രാമിന് വേണ്ടി ഒരു ദേവദാസൻ അല്ലേ തങ്ക ബ്രദറെ മോറിസ്റ്റർലോ തന്റെ ടി വി മിനിസ്റ്ററിന് വേണ്ടി നിങ്ങളുടെ പോക്കറ്റിലുള്ള മുഴുവൻ നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ ഒരു കവറുണ്ട് ഞാൻ ആ കവർ കണ്ടില്ല അപ്പൊ ആ കവറിനകത്ത് നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന മുഴുവൻ ഉടലുണ്ട് ഞാൻ മനസ്സിൽ ഓർത്തു ഈ കള്ളന്മാരെ പേടിച്ചാണ് പോക്കറ്റിൽ കൊണ്ടുവന്നത് ഇത് ഇതിനേക്കാളും പെരുന്നുള്ളതിനായല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പം കർത്താവ് എന്നോട് പറയാം വിതയ്ക്കാൻ എപ്പോഴും അവസരം കിട്ടത്തില്ല ഈ പറഞ്ഞതിൽ വിതച്ചു ടി വി പ്രോഗ്രാമിനല്ലേ വിതയ്ക്കാൻ പറഞ്ഞത് നീ ടി വി പ്രോഗ്രാമിന് വിതച്ചോ ആ ഒറ്റ വിതയിൽ ഇന്നും ഓർത്തു രണ്ടായിരത്തി തിരിച്ചു വന്നപ്പോഴാണ് തങ്കുബ്രദനെ വിളിക്കുന്നത് അതെ 10 മിനിറ്റിലേക്ക് ഉള്ള ഏഷ്യാനെറ്റ് ടി വിയിൽ എന്നെ വിളിക്കുക ആ സമയത്തായിരുന്നു നമ്മുടെ ടി വി പ്രോഗ്രാമിന്റെ തുടക്കം കൃത്യത്തിന് മോളെന്നത് എടുത്തിട്ടുണ്ട് പോയി അല്ലേ അന്ന് രാവിലെ മീറ്റിംഗിന് അതുവരെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു എനിക്ക് അങ്ങനെ ആഭരണം ഇടാൻ അത്ര താല്പര്യമില്ലായിരുന്നു പക്ഷെ അന്ന് രാവിലെ മീറ്റിംഗിന് പാലക്കാട് മീറ്റിംഗിന് പോകുന്നതിന് മുമ്പ് എന്റെ ഉള്ളിൽ എനിക്ക് ഇതെന്തോ ഇതെല്ലാം ഇടാൻ തോന്നി ഞാന് രണ്ടു വളയുണ്ടായിരുന്നു രണ്ടു വളയും മോതിരവും അതുപോലെ മാലയൊക്കെ ഞാൻ ഇട്ടിട്ട് പോയി അന്ന് മീറ്റിംഗിന് പോയിട്ട് നമ്മുടെ സഭാ ഹാൾ പണിയുന്ന കാര്യത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു ഈ മോള് കൊണ്ടെത്തന്നപ്പോ എനിക്ക് ഭയങ്കര മനപ്രയാസം എനിക്ക് പെട്ടെന്ന് ഇവരുടെ അവസ്ഥയൊന്നും ഞാൻ എനിക്ക് അറിയില്ലല്ലോ ഞാന് ഒരു പെൺകുട്ടി ഒരു പയ്യനും കൊണ്ടുതരുന്നു ഇവിടെ വന്നപ്പോൾ അവർ ആങ്ങളും മകളെയാന്ന് അറിയുന്നു ഞാൻ ഒത്തിരി ഒന്ന് വിഷമിച്ചത് മേടിക്കാൻ ഞാൻ പറഞ്ഞത് വേണ്ട പപ്പായോടോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പതുക്കെ ചെയ്താൽ മതി പക്ഷേ അന്ന് ദൈവാത്മാവ് എന്റെ ഉള്ളിൽ ഈ മോളോട് ഒരു ദൂത് എനിക്കുണ്ടായി അല്ലേ മോളെ അതെന്തായിരുന്നു പറഞ്ഞേ അപ്പൊ ഞാൻ ഇങ്ങനെ ബ്രദറുടെ അന്ന് കത്ത പറഞ്ഞു എല്ലാത്തിനും അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലുള്ളത് മുഴുവൻ നീ കൊടുക്കുന്ന എന്റെ ഉള്ളിൽ ഇങ്ങനെ പറയാ അപ്പൊ അപ്പൊ തന്നെ ഞാൻ എന്റെ കയ്യിലുള്ള വളയും മോതിരവും എല്ലാം ഞാന് കവറിലാക്കി ഞാൻ ബ്രദറിന്റെ അടുത്ത് തരുമ്പോ ബ്രദർ പറഞ്ഞു അധികം വൈകാതെ തന്നെ ഒരു തക്ക തുണയെ മോൾക്ക് തരാൻ പോവുക ദിവസങ്ങൾക്കകം വിവാഹിതയാവുന്ന കർത്താവിനോട് ഇവർക്ക് അമ്മയില്ല കാര്യങ്ങളില്ല ഈ മോളെ കെട്ടിച്ചയക്കാൻ പൈസ ഇല്ല ഇന്ന് രാവിലെയാണ് ഞാൻ ഡീറ്റെയിൽസ് അറിഞ്ഞത് ദൈവം അതിനു കൊടുത്ത ദാനമാണ് സൈഡിലിരിക്കുന്ന നമ്മുടെ കോഴിക്കോട്ടെ ശുശ്രൂഷകൻ ബിബിൻ അത് പറഞ്ഞ ഒത്തിരി ഒത്തിരി നീണ്ടുപോകും ഇനി അവരും എറൈസൻഷനിൽ വന്ന ആ സാക്ഷ്യം പറയും യേശു ആർക്കും കടക്കാരനല്ല രാജു ബ്രദറെ ഒരു വാക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് ബ്രദറെ ആ മീറ്റിംഗിന്റെ സമയത്ത് ഞങ്ങള് 4 പേരും ഉണ്ട് മീറ്റിംഗിന് ഞാനും മക്കള് 3 പേരും ഉണ്ട് ഞങ്ങള് 4 പേരും 4 സ്ഥലത്തായിരിക്കുന്നു ഈ നമ്മുടെ ഭവനം പണിക്കുള്ള കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഉള്ളിൽ എന്റെ കർത്താവേ ഇപ്പൊ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇരിക്കുമ്പോഴാ മക്കളെ രണ്ടുപേരും കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പൊ ഈ മക്കളെ കൊണ്ട് കൊടുത്തപ്പോൾ പപ്പായ്ക്ക് ബുദ്ധിമുട്ടില്ലെന്ന് തോന്നി? ഇല്ല ബ്രദറെ, വളരെ സന്തോഷം തോന്നി. അപ്പൊ എനിക്കത്, ഞാനത് ഏറ്റെടുക്കാറ് കർത്താവ്, കയ്യിൽ പൈസ ഇല്ലല്ലോ എങ്ങനെ കൊടുക്കും, കൊടുക്കണം കർത്താവെ കൊടുക്കണം, വഴി നീ തുറക്കും തുറക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മക്കളെ കൊണ്ട് കൊടുക്കുന്നു. അത് വളരെ സന്തോഷമായി എനിക്ക്. അത് ഞങ്ങൾ മൂന്ന് നാലുപേരും കൂടെ കണ്ടപ്പോ ഞങ്ങള് വളരെ പരസ്പരം വളരെ സന്തോഷമായി. തോമസ് കുട്ടി ബ്രദറെ അന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ബ്രദറെ മക്കളുടെ കാര്യത്തെ കുറിച്ച് ബ്രദർ ഭാരപ്പെടേണ്ട, അത് കർത്താവ് കർത്താവ് നടത്തിക്കോളും എന്ന് ആമ്യം പറഞ്ഞ ആ വാക്ക് ഏറ്റെടുത്തു. അത് ഞങ്ങള് തോമസ് കുട്ടി ബ്രദറെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞാണെന്നുള്ള ആ ബോധ്യത്തോടെ അത് ഏറ്റെടുത്തു ബ്രദറെ. ഇങ്ങനെ ഏറ്റെടുക്കണം വചനം, ഇത് നമ്മുടെ ഹൃദയത്തെ തൊടട്ടെ. അപ്പൊ എന്നോട് ബ്രദർ പറഞ്ഞ ആകപ്പാടെ ഈ സ്വർണമേ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ബ്രദറെ. പിന്നെ കല്യാണത്തിന്റെ കാര്യം നടത്താനുള്ളത് ഈ സ്വർണമാണ് ഉള്ളത്. അപ്പൊ ഇനി എങ്ങനെയെങ്കിലും ഒരു കല്യാണാലോചന വരികയാണെങ്കിൽ നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിബിന്റെ പ്രപ്പോസല് ഇത് വരുന്ന ആലോചന വരുന്നത്. ഞങ്ങളിത് കാണാൻ കോഴിക്കോടിന് പോകാൻ നിൽക്കുമ്പോ തന്നെ നമുക്ക് ഒരു വണ്ടി വിളിച്ച് പോകണം. ആ പോകാൻ വണ്ടി വിളിക്കാൻ വാടക കാശില്ല. അപ്പൊ ഞാൻ ഒരു അടുത്തൊരു വ്യക്തിയോട് കുറച്ച് വാടകയ്ക്കുള്ള പൈസ വാങ്ങിയിട്ട് ഞാനൊരു ട്രാവലർ വിളിച്ചു. ആ ട്രാവലർ വിളിച്ച ഒരു ട്രാവലർ കമ്പനിയാ. അപ്പൊ ഞാൻ പറഞ്ഞു കോഴിക്കോടിന് പോകാൻ വണ്ടി വേണം. വിളിച്ചു വന്ന് വന്ന് ഞാൻ വാടക സെറ്റിൽ ചെയ്യുമ്പോ എന്നോട് പറഞ്ഞ്, ചേട്ടാ ഒരു പൈസ തരണ്ട, ഡ്രൈവർക്ക് 500 രൂപ കൊടുത്താ മതി. അവിടെ തുടങ്ങിയതാണ് അത്ഭുതം. അവിടെ തുടങ്ങിയല്ലോ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഈ സാക്ഷ്യം കേട്ടപ്പോൾ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ മരുമോന് വല്ല ബുദ്ധിമുട്ടും വരും? ഒരു ബുദ്ധിമുട്ടും വരത്തില്ലെന്ന് പറഞ്ഞു. എന്റെ മരുമോനോട് ഒരു വാക്ക് കോഴിക്കോട്ടിൽ നിന്ന് ചേരുന്നുണ്ടല്ലോ. എന്നാ പറഞ്ഞ മരുമോൻ ഞങ്ങളുടെ ശുശ്രൂഷകൻ ബിബിൻ? ആ, ഞാൻ കർത്താവ് ഏറ്റവും അത്ഭുതകരമായിട്ട് ഏറ്റവും ബെസ്റ്റ് ജീവിത പങ്കാളിയാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും കർത്താവിന് നന്ദി പറയുന്നതും ഈ ബെസ്റ്റ് ജീവിത പങ്കാളി തന്നതിന് വേണ്ടിട്ടാണ്. പുള്ളിക്കാരൻ പറഞ്ഞ സ്വർണമൊക്കെ ദൈവം ഇടിവിച്ചാ കൊണ്ടുവന്നു, പക്ഷെ സ്വർണത്തേക്കായി നല്ലൊരു സ്വർണമാണ് പുള്ളിക്കാരന് കിട്ടിയത്, സൈഡിലിരിക്കുന്നു. അപ്പൊ അങ്ങനെ അവരിപ്പം നമ്മുടെ ശുശ്രൂഷകരാ. നമുക്ക് എല്ലാവർക്കും ഒന്ന് കര ഉയർത്തി സ്തോത്രം ചെയ്യുമ്പോൾ ജിതിൻ ബ്രദറും ജിനിയും ബിബിനും അവിടുന്നും കരം നീട്ടി. ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ ഒത്തിരി പേര് സാമ്പത്തിക പ്രതിസന്ധി, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാവരെയും ഒന്ന് അനുഗ്രഹിച്ച്, വീട് നിങ്ങളെ പോലെ നഷ്ടപ്പെടാനിരിക്കുന്നവരുണ്ട്, കേസിലിരിക്കുന്നവരുണ്ട്, നിങ്ങൾ അതിന്റെ വേദന കണ്ടവരാ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജിതിൻ പ്രാർത്ഥിച്ചിട്ടാണ്. പിതാവെ, ഞങ്ങൾ യേശുവിൻ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരു മനസ്സോടെ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ നൽകിയ കർത്താവ്, കർത്താവെ ഇന്ന് ഇതേ പ്രശ്നത്തിൽ കിടക്കുന്ന അനേകം പേർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അവരുടെ ജീവിതത്തിൽ വിടുതലുകൾ നടക്കട്ടെ. ഇന്ന് ഇത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുത വിടുതലുകൾ നടക്കട്ടെ, സാമ്പത്തികമായ വിടുതലുകൾ നടക്കട്ടെ, ജപ്തികൾ ഒഴിവാവട്ടെ. കർത്താവെ നഷ്ടപ്പെട്ടത് കർത്താവെ അതിനേക്കാൾ ഇരട്ടിയായി മടക്കി കർത്താവ് നൽകുന്നതിനായി സ്തോത്രം. ഇന്ന് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ ആ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ കേൾക്കാൻ പോകുന്നതിനായി നന്ദി. കർത്താവെ അങ്ങയുടെ മഹത്വത്തിനനുസരിച്ച് കർത്താവെ അങ്ങയുടെ മഹിമാദാനത്തിനൊത്തവണ്ണം കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി നന്ദി. കർത്താവെ എല്ലാ നന്മകളാലും നിറച്ചവനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ സമയത്ത് ബിബിനും ജിനിയും ചേർന്ന് നമ്മുടെ മധ്യത്തിൽ വിവാഹിതരാകാനുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ വർഷം തന്നെ ഈ മാസങ്ങളിൽ തന്നെ അത്ഭുതകരമായി വിവാഹ വഴികൾ ഒരുങ്ങാൻ പോവാ. കരം നീട്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ പെൺമക്കളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോ, അത്ഭുതം നടക്കാൻ പോവാ. ആൺകുട്ടികളെ ഓർത്ത് പ്രാർത്ഥിച്ചോ മോളെ. പിതാവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ വിവാഹം കഴിയാത്ത കർത്താവെ സഹോദരനെയും സഹോദരിമാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ തക്ക തുണയെ അങ്ങ് ഒരുക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വരും ദിവസങ്ങളിൽ അത് വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഈ വർഷം തന്നെ ഏറ്റവും അത്ഭുതകരമായി കർത്താവെ ആ വിവാഹങ്ങൾ നടക്കട്ടെ. അത്ഭുത സാക്ഷ്യങ്ങൾ കർത്താവെ അങ്ങ് ഈ വരും ദിവസങ്ങളിൽ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Testimonies are a proof, number one, that Jesus is alive. Number two, the word is real, meaning he will return again. സാക്ഷ്യങ്ങൾ രണ്ട് കാര്യങ്ങളെ തെളിയിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ എല്ലാ വാക്കുകളും യേശു ജീവിക്കുന്നെന്ന് മാത്രമല്ല, അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെട്ട മുഴുവൻ വചനങ്ങളും സത്യമാണെന്ന് അത് ഉറപ്പിക്കപ്പെടുമെന്നും, അങ്ങനെയാണെങ്കിൽ യേശു വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞത് നടക്കുമെന്നും കൂടെ ഈ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ ഓർത്തണം. യേശു വരാനും പോകുകയാണ്. When we say Jesus is real, there are two things. Number one,
my sins are totally forgiven. Number two, the power of darkness is utterly defeated. യേശു ഉയർത്തെന്ന് പറയുമ്പോൾ വേറെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, എന്റെ സകല പാപങ്ങളും യേശുവിന്റെ ഉയർപ്പോടെ മോചിക്കപ്പെട്ടു. രണ്ട്, എന്റെ ശത്രുവായ സാത്താനെ പൂർണ്ണമായി നിർവീര്യനാക്കി. എനിക്കത് എതിരെ അവൻ ഇനി ഒന്നും സാധ്യമല്ല. And so if you combine both, one message, I am the righteousness of God. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നിപ്പിച്ചാൽ സന്ദേശം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, ഞാൻ ദൈവത്തിന്റെ നീതി ആയി തീർന്നിരിക്കുന്നു. Meaning to say, I am on this earth with full boldness, that every word will be accomplished in my life, also looking forward of a blessed hope of the return of our Lord Jesus Christ. അതിന്റെ ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാൻ പൂർണ്ണ ധൈര്യത്തോടെ ഒരു ഭയവും കൂടാതെ നീതി ബോധത്തോടെ എനിക്ക് ആയിരിക്കാൻ കഴിയും. മാത്രമല്ല, ഈ ലോകത്തിനപ്പുറത്ത് എന്റെ കർത്താവ് എന്നെ ചേർത്ത് ആ നിത്യതയെ കുറിച്ചുള്ള പൂർണ്ണ ഉറപ്പും ഉള്ള സമാധാന ജീവിതം എനിക്കുണ്ട്. Coming of the Lord Jesus is not fear in me, is no anxiety for me, because I am already made righteous. I can boldly face him. That is why there is no fear in love when you understand the love of God. Kartavinte varava ennu parayunnathu enne sambandhichu ini oru bheedhiyude vishayamalla, mariche neethi bodhathil njan aayathukondu kartavinte varava enikku pratyashiyude vishayamaanu. And as I was hearing the healing testimony, the outstanding miracles, the healing testimony and the financial breakthrough, I was so excited because the word is attesting itself. Innathe albhuda saukhya sakshyangalum saampathika vidudalinte sakshyangalum kettappol njan aashiriparidanayi devam paranjathante vajanam അതുപോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിവർത്തിക്കുന്നല്ലോ. That is why when Paul says, I have nothing to boast except the cross of Jesus, and then he says, I came with you in fear, meaning when I spoke this and entrusted you to Jesus, still there was fear, what will happen? പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ ഒന്നിലും ഞാൻ പ്രശംസിക്കുന്നില്ല. കൊരിന്ത്യരോട് പറയാം, പക്ഷെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോ എനിക്ക് ഭയമുണ്ടായിരുന്നു, യേശുവിന്റെ ക്രൂസ് അല്ലാതെ വേറെ എന്തെങ്കിലും എന്നിൽ ഉയരുമോ എന്ന്. I was the word means, Paul is saying that when I am not with persuasive words, but I am telling you in the power, believe in Jesus, inside of me there is a clash, what will happen? ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്തോടെ ഞാൻ വചനം പറയുമ്പോൾ എന്റെ അകത്തൊരു സന്ദേഹം ഉണ്ടായിരുന്നു, എന്തായിരിക്കും സംഭവിക്കുന്നത്. Just like Thomas Sutty brother, when he was taking that gold chain in his hand, in him, whether I should take it or not, they are already poor, fear, trembling, yet when the testimony comes, today we can say, I know whom I am believing. അന്ന് തോമസ് ഊട്ടിവർ ടി വി പ്രേക്ഷക മീറ്റിംഗിൽ ആ കുഞ്ഞുങ്ങളുടെ മാല കൈ കിട്ടിയപ്പോൾ ഇത് എങ്ങനെ മേടിക്കുമെന്ന് ഭീതിപ്പെട്ടു. പക്ഷെ ഇന്ന് ആ സാക്ഷ്യം കേൾക്കുമ്പോൾ, അയ്യോ, ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പിടികിട്ടുക. ടുഡേ വെൻ വി സേ സംതിങ് ഇൻ 26 ഇയേഴ്സ് വെൻ ഐ ബിഗാൻ പ്രീച്ചിങ് ജീസസ് ഈവൻ ദോ ഐ പ്രീച്ച് ജീസസ് വിൽ ഡെലിവർ, you will increase. Inside was fear, what will happen? In 26 varshamayi njangal prasangikkukayanu, allengil njan prasangichu yesu ningale vidivikkum onnine kurichu bhayappedanda ennu parayumbolum adu parayumbolum ende agathe appol sandeham undayirunnu endayi theerum. When people were saying, yeah, we believe in Jesus, inside of me was fear and trembling. Why? Because I am also in trouble, not sure what is going to happen in the future, but entrusting to the boasting of the cross which Jesus paid. Amma njan pradisandhil irikkuna janathe nokki avarekkal pradisandhil irikkuna njan yesu albhudam cheyyum ennu parayumbol ende kaaryathil thanne pinne oru sandeham kadakkana endayi theerum ennarilla, pakshe ende buddhikkana parimithi ulla njan annum kroosil adelpichu ende prashamsa kroosil maatramayi. Today, and in 26 years,
I have come to know one thing, not to read the word through my carnal mind, but trust in the spiritual, which is the power of God. In 26 varshathine shesham njan cheyna oru karyamundu buddhi kondu manushya buddhi kondu vajanathe alakkan nokkavu വിശ്വാസത്താൽ ആത്മകണ്ണാൽ ആ വചനത്തിലെ സത്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മനസ്സ് സൂക്ഷിക്കാൻ ഞാൻ എപ്പോഴും ഉത്സാഹിക്കുന്നു. When that sister's daughter, Shine sister's daughter, the doctors are saying take the body, Thomas Sutton brother is saying let there be life. Now doctors know better than us and we acknowledge them, but in the spiritual we are trusting in the power of God. ആ ഡോക്ടർ പറഞ്ഞു ഷൈനി സിസ്റ്ററെ കുഞ്ഞ് അത് മരിക്കുകയാണ്, ആംബുലൻസിനുള്ള എല്ലാ ക്രമീകരണവും ഞങ്ങൾ ചെയ്തെന്ന് പറയുമ്പോഴും തോമസ് ഊട്ടി ബ്രദർ പറഞ്ഞു ഇല്ല ജീവൻ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് തെറ്റായത് കൊണ്ടല്ല, അതിനപ്പുറത്ത് ആത്മമണ്ഡലത്തിലേക്ക് ആ മകൾ വിശ്വസിക്കുകയാണ്. ഇന്നൊരു പക്ഷെ ആദ്യമായിട്ട് അബദ്ധത്തിൽ നിങ്ങൾ ഈ ലൈവ് പ്രോഗ്രാം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കാണുക, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു ഒരു ഫൂളിഷ്നെസ് ആണോ മഠേതരമാണോ എന്ന് ചിന്തിക്കുന്നുകൊണ്ടായിരിക്കാം. ഇറ്റ് ഇസ് നോട്ട് ഫൂളിഷ്നെസ് ആൻഡ് യു ആർ നോട്ട് ഡൂയിങ് റോങ്. ഓൺലി തിങ് ഇസ് യു ആർ ഇഗ്നറന്റ് ഓഫ് ദ സ്പിരിച്വൽ. നിങ്ങൾക്കിത് ബോഷത്വമായിട്ട് തോന്നുന്നത് നിങ്ങളുടെ തെറ്റൊന്നുമല്ല, ആത്മമണ്ഡലത്തെ ഭൗതിക മണ്ഡലത്തിൽ നമ്മുടെ സാധാരണ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ഇത് ബോഷത്വം തന്നെയാണ്. ഇറ്റ് ഈസ് ബിക്കോസ് യു ആർ ഇഗ്നറന്റ് ഓഫ് ദ സ്പിരിച്വൽ. എന്നാൽ ആത്മമണ്ഡലത്തെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അവിടേക്ക് തുറക്കപ്പെടാത്തത് കൊണ്ടാണ് അത് മഠേതരമായി തോന്നുന്നത്. When Jitin was speaking about the testimony, this word came into me. That is why I said, go ahead. ജിതിൻ സാക്ഷ്യം തുടങ്ങി മുമ്പോട്ട് പോയപ്പോൾ തുടരാൻ, സാക്ഷ്യം തുടരട്ടെ പൂർണ്ണമായിട്ട് പറയട്ടെ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ആ സമയത്ത് ഒരു വചനം എന്റെ ഉള്ളിൽ വെളിപ്പെട്ടു. ബിക്കോസ് ദോസ് ഹു ആർ ഹിയറിംഗ് ജിതിൻ മൈറ്റ് തിങ്ക് വാട്ട് ഫൂളിഷ്നെസ് ആർ ദേ സേയിങ്, ദേ മൈറ്റ് ബി അഡ്ജസ്റ്റിംഗ് എവരിതിങ്. ഇന്ന് ചില ഇത് കാണുന്നവർ ഇവരെന്തൊരു മടയത്തരമാണ് പറയുന്നത്, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇരുന്ന് എല്ലാവരും കൂടെ പറയുകയാണോ എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ടാകാം. Years before when people started throwing gold for buying the property in Kottayam, the natural man said, Thangu brother's mother put the chain first and everyone put, and at night he took it back. Yes, I'm not against you because you are ignorant of the spiritual. Kottayathu nammala vastu vaanguvan vendi aadyam aa stotraalchu vannappol sahodarimaru kondu swarna idan thodangi. ഒത്തിരി പേര് കൊണ്ട് സ്വർണം ഇട്ട് ഈ സംഭവം പ്രസിദ്ധമായപ്പോൾ ചിലര് പറയാൻ തുടങ്ങി ഇത് തങ്കുബ്രദറിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. അമ്മച്ചി ആദ്യം പറഞ്ഞു നിർത്തിയിരുന്നു, തങ്കുബ്രദറിന്റെ അമ്മച്ചി കൊണ്ടൊരു മാല ഇട്ട് കാണിച്ചു, അതിന്റെ പുറകെ എല്ലാം വന്നിട്ടു, തങ്കുബ്രദർ അതും എടുത്തുകൊണ്ട് പോയി. ഇതൊരു വലിയ കഥയായിരുന്നു. ഇപ്പൊ തങ്കുബ്രദർ ഇപ്പൊ പറഞ്ഞത് അവരെ നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല, കാരണം അവർക്ക് ആത്മമണ്ഡലം കാണാൻ അവര് കണ്ടത് വെച്ചൊന്ന് ചിന്തിച്ചേ ഇതെല്ലാം എന്തോ ഒരു കളിയാന്നല്ലേ തോന്നുള്ളൂ. In 1 Corinthians chapter 2 and verse 14. 1 Corinthians 2 adhyayam 14th vajanam ingeneya nammal vaayikkum. For but the natural man does not receive the things of the spirit of God, for they are foolishness to him, nor can he know them because they are spiritually discerned. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഹോഷത്വമാകും. ആത്മീകമായി വിവേചിക്കപ്പെടേണ്ടതാകിയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുന്നതും അല്ല. For a natural man, when he is seeing and hearing this, this is foolishness. But Jitin heard the Lord say, do you love me more than this? That is spiritual discernment. But a natural man watching, he says, what foolishness is he doing? Anna Jitina, nee ivil adhigamaya enne snehikkunu ninde adu enikku nalgu ennu paranja kartavinte shabdam aalmiyanaya Jitina adu vivechichu.
പക്ഷെ അത് നോക്കി നിൽക്കുന്ന ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള വീണ്ടും ഞാൻ നടക്കാത്ത ഒരു വ്യക്തിക്ക് ഇതെന്തോ മണ്ടത്തരായി ചെറുക്കൻ ഈ കാണിക്കുന്നതെന്നേ തോന്നുന്നു. ഈവൻ പീപ്പിൾ ഹു ആർ ബോൺ അഗെയിൻ ആൻഡ് ആർ നോട്ട് ഹാവിംഗ് ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, യു ക്യാൻ കോൾ യുവർസെൽഫ് ക്രിസ്ത്യൻ ബട്ട് യു വിൽ നോട്ട് ഡിസേൺ തിങ്സ് സ്പിരിച്വലി. രക്ഷിക്കപ്പെട്ടവർ തന്നെ ആയിക്കോട്ടെ, വിശ്വാസികൾ തന്നെ ആയിക്കോട്ടെ, കർത്താവുമായും പരിശുദ്ധാത്മാവും വചനവുമായിട്ടും കൂട്ടായ്മ ഇല്ലാത്ത അവരും പറച്ചിലിൽ വിശ്വാസികളാണെങ്കിലും ഈ പ്രാകൃത മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അവരും ചിന്തിക്കുന്നു. That is why in the next chapter Paul begins by saying, I want to talk to you as spiritual, but you are mere men, natural. They are born again, they are baptized, yet walking like mere men. അതുകൊണ്ടാണ് തുടർന്ന് അതിന്റെ താഴെ കൊരിന്ത്യലേഖനം 3-ാം അധ്യായത്തിൽ പറയാണ്, കൊരിന്ത്യരെ നിങ്ങളോട് എനിക്ക് ആത്മീയരോട് ഇടപെടുന്ന പോലെ ഇടപെടാൻ കഴിയുന്നില്ല, പ്രാകൃത മനുഷ്യരോട് അഥവാ ക്രിസ്തുവിൽ ശിശുക്കളായവരോടൊന്ന പോലെ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ, നിങ്ങൾ വെറും പുറത്തുള്ള സാധാരണ മനുഷ്യരെ പോലെ അല്ലയോ. അതെ, അവർ സ്നാനപ്പെട്ടവരാണ്, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്, കൃപാവരങ്ങളും ഉള്ളവരാണ്, പക്ഷേ കാര്യങ്ങളെ ആത്മീയമായി കാണുവാൻ അവർക്ക് സാധിച്ചില്ല. And that is why in 1 Corinthians 3:3 Paul says, for still you are carnal. You are having envy, strife, division among you. Are you not carnal, behaving like mere men? Meaning to say is that in chapter 3, Paul is talking not to ordinary natural men. They are born again, they are baptized, they are full of spiritual gift. Yet in their walk, they are behaving like carnal men. ലോകത്തിലെ പ്രാകൃത മനുഷ്യനെ കുറിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അറിയാമല്ല, ആത്മീയമായി ഒന്നും ഗ്രഹിക്കാത്ത രക്ഷിക്കപ്പെടാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ സഭക്കാരോട്, കൊരിന്ത് സഭക്കാരോട് പറയാ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, നിങ്ങൾ സ്നാനപ്പെട്ടവരാ, കൃപാവരങ്ങളിൽ ഒന്നിനും കുറവില്ല, പ്രവചിക്കുന്നവരാ, രോഗസൗഖ്യം ചെയ്യുന്നവരാ, പക്ഷേ നിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തുന്നതിൽ, കാര്യങ്ങളെ കാണുന്നതിൽ ലോകമനുഷ്യരെക്കാൾ അധമനായിപ്പോയല്ലോ. 3-4 നിങ്ങളുടെ ഇടയിൽ അവിടെ ഇങ്ങനെ പറയുന്നത്, നിങ്ങളോട് ജഡികരോട് എന്ന പോലെ അത്രേ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. നിങ്ങളുടെ ഇടയിൽ ഈർഷയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എന്ന് സഭയോട് ചോദിക്കുക. When you notice them, they are spiritual. They are born again, they are baptized, they are full of the Holy Spirit, they are prophesying, but they behave like a natural man because they are not discerning things in the spiritual. ഇവര് സ്നാനപ്പെട്ടവരാണ്, ഇവര് ആത്മീയരായിട്ടാണ് അറിയപ്പെടുന്നത്, ഇവര് ശുശ്രൂഷ ചെയ്യുന്നവരായിട്ടാണ് അറിയപ്പെടുന്നത്, പക്ഷേ കാര്യങ്ങളുടെ ഇടപാടിൽ അവർ സാധാരണക്കാരെ. The natural man might have thought it is good that he is giving. The spiritual people might have discouraged him for giving. Why? Because they are still behaving like mere men. This is the reason why many who call themselves spiritual are not receiving or being activated in the prosperity or blessing of the Lord. Avare aalmiyaranu parayumbol thanne verum pragrutha rakshikkapadatha manushrude chindagathil povaan adu kondu thanneyana avarude jeevithathile devovajanathinte anugrahangal aalmiyathil nilkunna ee samruddhi ella meghalil avarku velippadathu. And that is why Paul is saying that for a natural man, for a carnal mind, this is all foolishness. Because this is spiritually discerned. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് പോഷത്വമാണ്, കാരണം അത് ആത്മാവ് കൊണ്ട് വിവേചിച്ചറിയേണ്ട കാര്യമാണ്. The carnal mind does not receive the things of the Spirit of God. അവിടെ പറയാണ് പ്രാകൃത മനസ്സിന്
ആത്മമണ്ഡലത്തിലെ തിങ്സ് വസ്തുക്കൾ പ്രാപിക്കാൻ ഒക്കത്തില്ല. They cannot receive the things which are told by the Holy Spirit, the Spirit of God. They are not listening to the Spirit of God. പരിശുദ്ധാത്മാവ് തരുന്ന വസ്തുക്കളെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാട്ടുന്നവയെ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കത്തില്ല, കിട്ടത്തില്ല. കാരണം ദൈവാത്മാവിന്റെ ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. But I want to tell all of you who are listening to me that this Bible is spiritual and not natural. You cannot, this is the wisdom of God. Unless the Holy Spirit helps you, we cannot understand. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ബൈബിൾ എന്ന് പറയുന്നത് ഇതൊരു ഭൗതിക ചിന്താഗതി അല്ല. ഇത് ആത്മമണ്ഡലം, ആത്മീയ കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനെ ബുദ്ധി കൊണ്ട് സമീപിച്ചാൽ അതിൽ നിന്നൊന്നും പ്രാപിക്കാൻ ഒക്കത്തില്ല. അത് ആത്മീയമായി വിവേചിച്ച് സ്വീകരിക്കപ്പെടേണ്ടതാണ്. That is why in John 6:63 Jesus says, my words are spirit, flesh profits nothing, my words will give you life. അതുകൊണ്ടാണ് യോഹന്നാൻ 6:63 യേശു പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ വചനം ആത്മാവാണ്, ജഡം ഒന്നിനും മാംസം ഒന്നിനും അഥവാ ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. ജഡികമായിട്ട് അതിനെ സമീപിച്ചാൽ അതിൽ നിന്നൊന്നും കിട്ടത്തില്ല. That is why Paul is saying, let your faith be not in the wisdom of man but in the power of God. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2 നമ്മൾ ഈ വായിച്ചെടുത്തതിന്റെ തുടക്കത്തിൽ, നിങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനത്തിലല്ല അടിത്തറവാകേണ്ടത്, ദൈവത്തിന്റെ ശക്തിയിലത്രേ. Meaning to say, if you trust the word which is spiritual, you will come to understand that God is able to perform what he has promised. അതിനർത്ഥം നിങ്ങൾ ആത്മാവാകുന്ന വചനത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഏത് കാര്യത്തിലും ആ കർത്താവ് മതിയായവനാണെന്ന് ആത്മാവിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. യു വിൽ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് ദ ലോർഡ് ബിക്കോസ് യു ആർ നൗ സീയിങ് ഇറ്റ് ഇൻ ദ സ്പിരിച്വൽ. യു വാക്ക് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ സൈറ്റ്. നിങ്ങൾ കർത്താവിനെ ആശ്രയിക്കാൻ തുടങ്ങും. ഈ ഭൂമിയിൽ ഒന്നും കാണുന്നില്ലെങ്കിലും ആത്മമണ്ഡലത്തിൽ നിങ്ങളത് കാണും, കർത്താവിനെ ആശ്രയിക്കും. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞാൻ നടക്കുന്നത്. And that is why in 2 Corinthians 4:18 the Holy Spirit says, we look into things which are not seen. How can you look at a thing which is not seen? By faith. 2 Corinthians 4:18 ഞങ്ങൾ കാണാത്ത കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതങ്ങനെ കാണാൻ മേലാത്തതിനെ നോക്കുന്നു. Now that is spiritual. അത് ആത്മമണ്ഡലമാണ്. ഈ നമ്മുടെ ബാഹ്യ കണ്ണുകൾക്ക് വിസിബിൾ അല്ലാത്ത സ്ഥാനത്തുള്ള ആത്മമണ്ഡലത്തിൽ കാര്യങ്ങളുണ്ട്, അതിനെയാണ് ഞങ്ങൾ നോക്കുന്നത്. People criticize. People say, no, this is all tricks. Why? We are not against them. It is spiritually discerned. Natural mind cannot understand. പല ആൾക്കാരും ഈ സാക്ഷ്യങ്ങളും നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതെല്ലാം കളിയാണ്, ഇതെല്ലാം എന്തോ തമ്മിൽ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം അവർക്ക് ഇതിനകത്തെ ആത്മീയ വശം കാണാൻ അവരുടെ ആത്മാക്കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ല. When I was not well in the body, paralyzed, taken into the meeting, I was lying down. I am in trouble. My life is a vegetable. Yet, when I was seeing people giving testimony, I could not see, I see. In my mind, I was thinking, this guy got 100 rupees, that is why he is testifying. Sadhika, enda kaaryam thanne njan parayam. Enne anna saukhyathinu vendi aa meetingil aadyamayittu kondu poi shariram oru vegetable pole avade enne kondu poi thalannu kadakkumbol stageil ninnu Amos Pastor meetingil ente kannu thurannu enikku enna saukhyamayi ennu parayumbol ente annathe aa praagruta manas ennodu paranjathu, oh idokke adjustment ayakku 100 rupaya koduthu kaanum. അതുകൊണ്ട് ആ സാക്ഷ്യം പറയുന്നു. ബിക്കോസ് ഐ വാസ് ഇൻ ദ നാച്ചുറൽ ആൻഡ് കുഡ് നോട്ട് സ്പിരിച്വലി ഡിസേൺ ദാറ്റ് ഈവൻ ടുഡേ ഹീലിംഗ് ഈസ് ഇൻ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ്. കാരണം ഞാൻ അന്ന് വെറും പ്രാകൃത മനുഷ്യനാണ്, എനിക്ക് ആത്മീയമായിട്ട് അതിനെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നും ഓർത്തുകൊള്ളുക, സൗഖ്യം എന്ന് പറയുന്നത്
കാണാത്ത മണ്ഡലത്തിൽ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. യു കൻ സീ ഇൻ ദി അൺസീൻ യുവർ ഹീലിംഗ് ദ ന്യൂ ഓർഗൻസ് ബീങ് ക്രിയേറ്റഡ് യു റണ്ണിങ് ലൈക്ക് ഐ വാസ് ഡൂയിങ് After I got saved, even though I'm lying in bed, I am seeing myself preaching in stadiums, running to the ends of this. I am looking into something which is already coming. എന്നാൽ ശ്രദ്ധിക്കുക, അവിടെ കടന്നുകൊണ്ട് ഈ സാക്ഷ്യം പറച്ചിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും, പൈസ കൊടുത്തായിരിക്കും എന്ന് അതേ കൺവെൻഷൻ കടന്ന് കേട്ട ഞാൻ, ചിന്തിച്ച ഞാൻ, അന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, എനിക്ക് ആ രക്ഷയുടെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, അന്ന് രാത്രി മുതൽ ഞാന് കട്ടിലേക്ക് കടന്നുകൊണ്ട് എന്റെ ശരീരം പൂർണ്ണമായില്ലെങ്കിലും കിടന്നുകൊണ്ട് ഞാൻ സ്റ്റേഡിയങ്ങളിൽ പ്രസംഗിക്കുന്നതായി കാണാൻ എനിക്ക് പറ്റി. ഞാൻ ആത്മമണ്ഡലത്തെ വിശ്വാസത്താൽ കാണുന്ന ഒരു കണ്ണ് എനിക്ക് തുറന്നു കിട്ടി. When my home where I am sitting was getting attached, bank people attaching this property to be auctioned, I am looking into the unseen, the pillars, the front side of my house. I am looking into the unseen. Nothing is happening yet. The spiritual realm became active for me. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന വീട്ടിൽ എന്റെ പഴയ വീടായിരുന്നപ്പോൾ നിരവധി ബാങ്കുകളുടെ ജപ്തി ഒന്നിനു പേരെ ഒന്നായി ജപ്തിക്ക് നിലകൊള്ളുമ്പോഴും എന്റെ ആത്മ കണ്ണുകൾ വിശ്വാസ കണ്ണുകളാൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ജപ്തിയായി വഴിയാധാരമായി പോകുന്നല്ല, മറിച്ച് ഞാൻ ഇരിക്കുന്ന എന്റെ ആ വീട് വിശാലമാകുന്നത്, അവിടെ പില്ലറുകൾ ഉയരുന്നത്, അവിടെ മനോഹരമായൊരു വീട് ഉയരുന്നത് വചനത്തിലൂടെ ആത്മാവിന്റെ സഹായത്താൽ വിശ്വാസത്താൽ കാണുവാൻ കർത്താവിനെ സഹായിച്ചു. That is being spiritual. അതാണ് ആത്മീയനാകുക എന്ന് പറയുന്നത്. Spiritual does not mean you become serious and always speaking in tongues. You will be a person who trusts the word because the word is God himself. ആത്മീയനാകുക എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാതെ ഗൗരവമായിട്ട് മാറിയിരിക്കുന്ന, എപ്പോഴും സ്തോത്രം പറയുന്ന ഒരാളാണെന്ന് നല്ല എന്റെ അർത്ഥം, മറിച്ച് ഏത് കാര്യങ്ങളിലും ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ആ വിഷയത്തിലുള്ള ആത്മീയ വശം കണ്ട് ധൈര്യത്തോടെ നീങ്ങുന്നവനാണ് ആത്മീയൻ. When God starts blessing, you will not be apologizing. I don't know what is happening. You will say, yes, God is performing his word. I know it is greater to come. അതുകൊണ്ട് ദൈവം തന്റെ വചനപ്രകാരമുള്ള നന്മകളാൽ നമ്മളെ നിറയ്ക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ആരും കുറ്റബോധം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം തന്റെ വചനം നമ്മളിലല്ലാതെ പിന്നെ ആരെല്ലാം നിറവേറ്റും. When favor comes, when you are increasing financially, you need not be apologetic. You don't have to apologize and say, I don't know what is happening. You must boldly say, that is a spiritual man who will boldly say, my God is supplying all my need according to his riches in glory. നിങ്ങളെ സാമ്പത്തികമായിട്ടും എല്ലാ മേഖലയിലും ദൈവം അനുഗ്രഹിച്ചു ഉയർത്തുമ്പോൾ മറ്റാൾക്കാരുടെ അടുക്കൽ ചെന്ന് അവരോട് അപ്പോളജൈസ് ചെയ്യുന്ന പോലെ അവർക്ക് ഒരു വിശദീകരണം കൊടുക്കുന്നല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്നൊന്നും പറഞ്ഞ് പപ്പപ്പാവക്കേണ്ട കാര്യമില്ല. ഇത് ദൈവം എന്റെ ജീവിതത്തിൽ തന്റെ വാഗ്ദത്തം നിറവേറ്റുകയാണ്, ഇനിയും ഉയർച്ച പ്രാപിക്കും, ഇതാണ് ഞാൻ തിരഞ്ഞെടുത്ത മാർഗത്തിന്റെ രീതി എന്ന് പറയണം. The natural man will criticize. The natural man, even the spiritual man who is carnal, will criticize. We are not looking at that. We feel pity and sorry. They are ignorant. This is for all the 8 billion people on earth. Yani paranjirikkunna nanmagalum anugrahangalum innu bhoomiyilulla 800 kodi janathinu labhikkanana Yesu krusil marichu uyarthathu ennal ആ ക്രിസ്തുവിന്റെ ഉയർപ്പ് വിശ്വസിക്കാൻ കഴിയാത്ത പ്രാകൃത മനുഷ്യൻ, വിശ്വാസികളിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ കഴിയും, ആത്മീയമായിട്ട് ഉയരാത്ത വിശ്വാസികളും അവരെ അവർക്കും അത് ഗ്രഹിക്കാൻ പറ്റില്ല. Many times we are being blessed by the Lord financially. God blesses us financially so that you will have an abundance and the overflow goes to others. ദൈവം നമ്മളെ സാമ്പത്തികമായി അനുഗ്രഹിക്കുമ്പോൾ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും ധാരാളമായി നടക്കുവാൻ, എല്ലാ നല്ല കാര്യത്തിലേക്കും കവിഞ്ഞൊഴുകി കൊടുക്കുവാനുമാണ് നമ്മുടെ കൈകളിൽ.
no poor man can give. ഒരു ദരിദ്രനും കൊടുക്കാനൊക്കില്ല. No man with sickness can walk in health and preach the gospel. So divine help, financial prosperity is in the gospel, so that the gospel of the kingdom will go to the ends of the earth. ശരീരം തളർന്ന് കട്ടിലേ കിടക്കുന്ന ഒരു വ്യക്തിക്ക് എഴുന്നേറ്റ് പോയി പ്രസംഗിക്കാനാകത്തില്ല. ആ വ്യക്തിക്ക് ആരോഗ്യത്തിന്റെ സമൃദ്ധി യേശുവിന്റെ അടിപ്പണലുകളോട് പ്രാപിച്ച് അയാളിൽ കൂടെ വചനം ലോകത്തിൽ ഒഴുകണം. ഒരു ദരിദ്രനായ ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ കഷ്ടത്തിൽ സഹായിക്കാനൊക്കത്തില്ല. യേശു ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം, ഭൗതിക സമൃദ്ധി ആ വ്യക്തിയിൽ വന്ന് ലോകത്തിന് കൊടുക്കാൻ ആ വ്യക്തി പ്രാപ്തനാണ്. The possibilities of Christ in us is not being explored because you are afraid of men. പലപ്പോഴും ക്രിസ്തുവിൽ നമ്മളിലുള്ള ഈ സാധ്യതകൾ നമ്മളെ അതിനെ വെളിയിൽ കൊണ്ടുവരാൻ പേടിക്കുന്നത് മനുഷ്യരെന്തോ ചിന്തിക്കും ഞാൻ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടാൽ. Also we are using the wisdom of man. മാത്രമല്ല മാനുഷിക സ്റ്റാൻഡേർഡിൽ ആ ബുദ്ധിയിലെ കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കും. I will give you an example. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. When you take a fruit, you don't eat the seed because it is bitter. നമ്മൾ പല പഴങ്ങളും എടുക്കുമ്പോൾ അതിന്റെ വിത്ത് നമ്മൾ ഭക്ഷിക്കാറില്ല, കാരണം അത് കയ്പ്പാണ്. You don't take an apple and eat the seed. You don't take a papaya and eat the seed because the seed is bitter, does not belong to you. It has to be sowed, the fruit is eaten. ശ്രദ്ധിക്കുക, ഒരു കപ്പളങ്ങ പഴം ആയിക്കോട്ടെ, ഒരു ആപ്പിൾ ആയിക്കൊള്ളട്ടെ, അതിന്റെ ഫ്ലഷ് ഭാഗം മാത്രമേ മാധുര്യമുള്ളൂ, അതിന്റെ കുരുവിന് കയ്പാണ്. കാരണം നിങ്ങൾക്ക് കഴിക്കാനുള്ളതല്ല, അത് വിതയ്ക്കാനുള്ളതാണ്. The seed is bitter, but the harvest is sweet. ശ്രദ്ധിക്കുക, ആ വിത്ത് കയ്പുള്ളതാണ്, എന്നാൽ കൊയ്ത്ത് മാധുര്യമേറിയതാണ്. The seed of the apple is not sweet, the fruit is seed. So when you sow, in your body there will be pain. Should I do? It will be bitter. But when the harvest comes, when the fruit comes, you will say, thank God I obeyed the Holy Spirit. അവനാണ് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ, എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഇത് കൊടുക്കണോ വേണ്ടയോ, അകത്തൊരു കയ്പാണ്, വിതയിലെല്ലാം ഒരു കയ്പ് വരുന്നുണ്ട്. എന്നാൽ അത് ആ കയ്പ് നമ്മൾ എടുക്കാതെ വിതയ്ക്കാമെങ്കിൽ മാധുര്യമേറിയ ഒരു ഒരു കൊയ്ത്ത് നമുക്ക് മുമ്പിലുണ്ട്. ബിക്കോസ് യു ഡോണ്ട് ഗിവ് ഫ്രം യുവർ മൈൻഡ്, യു ഗിവ് ഫ്രം യുവർ ഹാർട്ട്. അതുകൊണ്ടാണ് ബുദ്ധിയിലല്ല, ആത്മാവിലാണ് വിതയ്ക്കുന്നത്, ഹൃദയത്തിൽ. ദാറ്റ് ഈസ് വൈ ദ ബൈബിൾ സേസ് ലെറ്റ് ഹിം ഗിവ് അക്കോർഡിംഗ് ടു വാട്ട് ഹി പ്രപ്പോസസ് ഇൻ ഹിസ് ഹാർട്ട്, നോട്ട് ഇൻ ഹിസ് മൈൻഡ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ചതവരെ കൊടുക്കട്ടെ, മനസ്സിൽ തോന്നിയ പോലെ നല്ല ഹൃദയത്തിൽ നിന്ന് വരട്ടെ വേദ. ബിക്കോസ് ദ മൈൻഡ് ആൻഡ് ദ സ്പിരിറ്റ് ആർ ഓപ്പോസിറ്റ്. കാരണം മാനുഷിക ബുദ്ധി നമ്മുടെ ഹൃദയം അഥവാ ആത്മാവും തമ്മിൽ വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത്. ദ ഹാർട്ട് ഇസ് വേർ ദ മൈൻഡ് ഇസ് വേർ ദ ഹോളി സ്പിരിറ്റ് ഓപ്പറേറ്റ്സ് ആൻഡ് ഓൾസോ ദ ഫ്ലഷ് ട്രൈസ് ടു കൺസീവ്. ബട്ട് വെൻ യു കൺസീവ് ടു ദ സ്പിരിറ്റ്, യു ആർ സ്പിരിച്വലി മൈൻഡ്. ഈ മനസ്സ് മനസ്സിൽ തന്നെയാണ് നമ്മുടെ ജഡം അഥവാ ബുദ്ധിയും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ മനുഷ്യ മനസ്സിൽ തന്നെയാണ് നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ഹൃദയം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ when you are sowing, it does not talk about faith. അവിടെ ഈ വിതയെ കുറിച്ച് പറയുമ്പോൾ അവിടെ വിശ്വാസമല്ല പറയുന്നത്. ഇൻ 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 ദ ബൈബിൾ സേസ് 2 കൊരിന്ത്യർ 6 അധ്യായത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു. സോറി, 9 വേഴ്സ് 6. 2 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. But I say, he who sows sparingly will reap sparingly, he who sows bountifully will reap bountifully. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തുകൊള്ളു. Let each one give according to what he proposes in his heart, not grudgingly, not necessity, for God loves a cheerful giver. അവനവൻ ഹൃദയത്തിൽ വിശ്വസിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു.
here you will never find the word faith. ഇവിടെ വിശ്വാസത്താൽ എന്ന വാക്കല്ല കാണുന്നത്. It says God loves a cheerful giver because now his heart is totally given to the lordship of Jesus. ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നവരുടെ ഹൃദയം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നുവെന്നാണ്. In the giving part you will never hear the word faith. ഇവിടെ നമ്മുടെ ഈ നൽകി കൊടുക്കുന്നതിന്റെ ആ വേദഭാഗങ്ങളിൽ വിശ്വാസം എന്നൊരു വാക്ക് നമ്മൾ കാണുകയില്ല. യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്, ലെഡ് ബൈ യുവർ ഹാർട്ട്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്താലും നിങ്ങളുടെ ആത്മാവിനാലുമാണ് നടത്തപ്പെടുന്നത്. നോട്ട് ബൈ ഫെയ്ത്ത്, ഐ ഡോണ്ട് സോ ബൈ ഫെയ്ത്ത്. ഞാൻ വിശ്വാസത്താലല്ല വാസ്തവത്തിൽ വിതയ്ക്കുന്നത്. എ ഫാർമർ ഡസ് നോട്ട് സോ ബൈ ഫെയ്ത്ത്, ഹി നോസ് ദാറ്റ് ദ സീഡ് ഹാസ് ദ പവർ ടു സ്പ്രൗട്ട്. വരുമോ ഇല്ലയോ എങ്കിലും വിശ്വസിച്ച് വിതച്ചേക്കാമെന്ന് പറഞ്ഞല്ല ഒരു കർഷകൻ വിതയ്ക്കുന്നവന്. കർഷകന് വിത്തിന്റെ ശക്തി അറിഞ്ഞവൻ വിതയ്ക്കും. അറിവാണ്, തനിക്ക് അറിയാം. The same way a spiritual man who spiritually discerns everything does not sow by faith, he knows that it is going to come. അതുകൊണ്ടാണ് ഒരു ആത്മീയനായ മനുഷ്യൻ ആത്മീയമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ ജഡ അവൻ അവൻ അറിഞ്ഞുകൊണ്ട് അവൻ അറിയാം ഇതേ സംഭവിക്കത്തുള്ളൂ. He does not have no grudges. That is why it says not grudgingly or necessity. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് പറയുകയാണ് സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. Both this can be attached by faith. I did by faith and I got nothing. Because you sowed in the flesh, in the carnal mind. If you would have sown in the spiritual, knowing that what I have sown, it will come. Because God is not a liar. നമ്മള് വിതയ്ക്കുമ്പോൾ വിതയ്ക്കുന്നവൻ നിർബന്ധത്താലല്ല, നിർബന്ധവും വിശ്വാസവും ചേരത്തില്ല, വെറുവെറുപ്പോടെ അല്ല, അതും വിശ്വാസവും ചേരത്തില്ല. പക്ഷേ ആത്മീയ എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ആത്മാവിൽ ദൈവത്തിന്റെ ശക്തിയിലാണെങ്കിൽ വിശ്വാസമല്ല എന്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എനിക്കറിയാം ആ വിത്തിന്റെ അകത്ത് ശക്തി ഇരിപ്പുണ്ട് അത് തിരിച്ചു കൊണ്ടുവരുവാൻ. ഇറ്റ് ഈസ് നോട്ട് ബൈ ഫെയ്ത്ത്. ഇനി ഒന്ന് വായിക്കും. ലോഭമായി വിതയ്ക്കുന്നവൻ അവിടെ വിശ്വാസത്താൽ വിതയ്ക്കുന്നവൻ വിശ്വാസത്താൽ പോയും നല്ല എഴുതിയിരിക്കുന്നു. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി പോയും. ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ, സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. ഇതൊരു ആത്മീയമായ തത്വമാണ്. ലോഭമായി പിശിക്കുകയാണ് വിതയ്ക്കുന്നെങ്കിൽ അല്പമായി കൊയ്യും, ധാരാളമായി. അത് വിതയുടെയും കൊയ്ത്തിന്റെയും ഒരു പ്രിൻസിപ്പിൾ ആണ്. ഐ സോഡ് ഇൻടു ദ ടിവി പ്രോഗ്രാം ഓഫ് മോറിസ് സെറെല്ലോ, ദ മീഡിയ മിനിസ്ട്രി ഓഫ് മോറിസ് സെറെല്ലോ. ടുഡേ ദ മീഡിയ ഈസ് സച്ച് എ ബിഗ് ഓർഗനൈസ്, പീപ്പിൾ വിൽ തിങ്ക് വി ആർ ഹാവിംഗ് ബില്യൻസ്. ദ ട്രൂത്ത് ഈസ് ദ ഫ്രൂട്ട് ഈസ് കീപ്പിംഗ് ഓൺ കമിംഗ്. ഞാൻ അന്ന് മോറിസ് സെറെല്ലോ എന്ന ദൈവദാസൻ തന്റെ മീഡിയ മിനിസ്ട്രിയിലേക്ക് വിതയ്ക്കാൻ പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുഴുവൻ വിതച്ചു. ഇന്ന് വിവിധ ടി വി പ്രോഗ്രാമുകൾ, ഇത്രയും പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും നടക്കുന്ന കാണുമ്പോൾ ജനങ്ങൾ ഓർക്കും എം എൽ ഇ വിസ്റ്റിലാണ്ട് ബില്യൺസ് ഇരിക്കാൻ. വിതച്ചത് കൊയ്തുകൊണ്ടേയിരിക്കും. And that is why in verse 8, to encourage us, God gives a promise. And my God is able to make all grace abound you, that you always have all sufficiency in all things. Can you explain to me, does the all things contain all things or only some things? അവിടെ തുടർന്ന് ഈ വിതയെക്കുറിച്ച് ധാരാളമായി വിതയ്ക്കുന്ന പറഞ്ഞിട്ട് ഒരു വാഗ്ദത്തം കൂടെ ദൈവം അതിനോട് ചേർത്തിരിക്കുകയാണ്. അതിന് ശുദ്ധാത്മാവ് 8-ാം വാക്ക്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാം. ഈ വചനം പി ഒ സി ബൈബിളിൽ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ സകല ആവശ്യങ്ങളും
ധാരാളമായി നടപ്പാനും നിങ്ങളുടെ സകല ഭൗതിക കാര്യങ്ങളും ധാരാളമായി നടക്കുവാനും ഏത് നല്ല കാര്യത്തിൽ കൊടുക്കേണ്ടി വരുന്നോ അവിടെ എല്ലാം ധാരാളമായി വാരി വിതറി കൊടുക്കുവാനും നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകട്ടെ എന്നാണ് ഈ വാഗ്ദം. അതിന്റെ അവസാനം ഒന്നത് വായിച്ച തോമസ് ജോയ്, can you read the last part? നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവശക്തനാണ്. God is able to. God's power is there. അവിടെ God is able to എന്ന ദൈവത്തിന്റെ ശക്തിയാ അവിടെ വെളിപ്പെടുന്നു. It is not that you have the power and you have to have your faith. That seed has God's power to give you a godly increase in all things. Don't make it just spiritual. Also, all supply is made. വിത്തും വിത്തിനകത്ത് തന്നെ ദൈവം ഒരു ശക്തി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ശക്തിയാണ്. അത് ലോകത്തിലെ വിത്തും അങ്ങനെയാണ്. ഈ കാര്യത്തിൽ കർത്താവിൽ കൊടുക്കുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അത് വിശ്വാസം ഇല്ലെന്നല്ല, വിശ്വാസമല്ല അവിടെ, അതൊരു തത്വം വർക്കുകയാണ്. വിതച്ചോ അത് കൊയ്തിരിക്കും. ബൈബിൾ സേസ് ഗോഡ് ഈസ് ഏബിൾ ടു, മീനിങ് ഗോഡ് ഹാസ് ദി അബിലിറ്റി, ജസ്റ്റ് ലൈക് ദ സീഡ് ഹാസ് ദി അബിലിറ്റി ടു ബെയർ thousands of fruit. ഒരു വിത്തിന് ആയിരക്കണക്കിന് ഫലം ഉൽപാദിപ്പിക്കാൻ ഓരോ വിത്തിന് ശക്തി ഉള്ളത് പോലെ തന്നെ ഇവിടെ ദൈവം ശക്തനാണ്. ദൈവം ആ നൽകിയതിനെ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന്റെ ശക്തിയാണ് വിത്തായി പ്രവർത്തിക്കുന്നത്. Many people say, why I am also giving but why am I not prospering? ചില ചോദിക്കാറുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്നാ സമൃദ്ധി പ്രാപിക്കാത്തത്? Wait a minute. ഒരു നിമിഷം നിന്നാട്ടെ. Just think, some people say, why should I give my tithe to the church? I can give it to the poor. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഞാൻ ദശാംശം സഭയ്ക്ക് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് കൊടുത്താ പോരെ? Why should I give to the TV ministry? I can give it to the poor. ഞാൻ ടിവി പ്രോഗ്രാമിന് എന്തിനാ കൊടുക്കുന്നത്? ദരിദ്രർക്ക് കൊടുത്താ പോരെ? Why should I give to the gospel? I can give to the needy and the poor. സുവിശേഷത്തിന് എന്തിനാ കൊടുക്കുന്നത്? നമ്മുടെ ഇടയിലുള്ള ദരിദ്രർക്ക് കൊടുത്താ പോരെ? The Bible clearly says, when you give to the poor, you are lending to God and God will return. There is no multiplication. അവിടെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ പറയുകയാണ്, നിങ്ങൾ ദരിദ്രന് കൊടുക്കുന്നതിന് വായ്പ. Proverbs 19:17. സദൃശവാക്യങ്ങൾ 19:17 പറയാണ്, ദരിദ്രന് കൊടുക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. വായ്പയാണോ നിങ്ങൾ കൊടുത്തത്? അത് മടക്കി നൽകുകയും ചെയ്യപ്പെടും. There is no increase. അവിടെ ഇൻക്രീസ് വർദ്ധനവ് പറയുന്നില്ല. You give to the poor, God will give it back to you. ദരിദ്രന് കൊടുത്ത ദൈവം നിനക്കത് മടക്കി തരും. എളിയവനോട് കൃപ കാട്ടുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും, അത്രേ ഉള്ളൂ. There is no guarantee of a hundred fold or a seed increasing in every area of your life. What you gave will be returned. അവിടെ ഒരു 100 മടങ്ങ് എന്ന വാക്ക് നമ്മൾ കാണുന്നില്ല. നീ നൽകിയോ അത് തിരിച്ചു നൽകപ്പെടും. But the Bible clearly says that when you sow into the Lord or in the name of Jesus and for the gospel, guaranteed 100%. എന്നാൽ യേശു പറഞ്ഞു, എൻ്റെ നാമത്തിലോ സുവിശേഷത്തിന് വേണ്ടിയോ നൽകിയാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 മടങ്ങ് എന്നാ പറഞ്ഞു. Number 2, when you give to a man of God, a saint, God says, I will never forget it. ഇനി ഒരു ദൈവപൈതലിന്, ഒരു ദൈവദാസന് കർത്താവിന്റെ നാമത്തിൽ കൊടുത്താൽ ഞാനത് മറന്നു കളവാൻ അനീതിയുള്ളവനല്ല എന്ന് ദൈവം പറയും. Many times we handle our finances through our mind, not by the heart. പലപ്പോഴും നമ്മുടെ സാമ്പത്തികം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി വെച്ചാണ്, ആത്മാവിലല്ല. And that is why many people are saying, I am also giving. In the name of the Lord, I am giving to the poor. No. That is alms. That is charity. God says, I will return to you. That's all. But multiplication does not happen. പലരും പറയും, ഞാനും കൊടുക്കുന്നുണ്ട്, പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കണം, അത് ദൈവം മടക്കി തരിക തന്നെ ചെയ്യും.
എന്നാൽ സുവിശേഷത്തിന് കൊടുക്കുന്നിടത്ത് 100 മടങ്ങ് എന്ന് പറഞ്ഞതിന് ഒരു മാറ്റവും. The seed is to be sowed into the kingdom for the kingdom purpose. അവിടെ വിത്ത് എന്ന് പറയുന്നത് ദൈവരാജ്യമാകുന്ന വയലിൽ ദൈവരാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വിതയ്ക്കേണ്ടത്. The Bible says when you tithe or when you give the money to the tithing, you will have no room to keep the blessing, meaning God will bless you so much that there will be no more space. You will say, what is happening? God says, what to do? You sowed so many seeds. ദൈവരാജ്യത്തിന്റെ വയലിലേക്ക് കർത്താവിന്റെ സഭയിലേക്ക് വിതയ്ക്കുമ്പോൾ സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും എന്നാ പറഞ്ഞിരിക്കുന്നു. നിന്റെ സ്റ്റോർ ഹൗസുകൾ നിറഞ്ഞിട്ട് ഇത് എന്താ ഇതെന്ന് ചോദിച്ചാൽ ആ ഈ സിസ്റ്റം അതാണെന്നാണ് ദൈവം പറയുന്നത്. I will rebuke the devourer for your sake, meaning to say nothing will touch your finance. Adha nammal deiva velayilekku deiva rajyathinte vishalatha deiva sushushalekku varuthu appol chelare adine vimarsana kannugalode avadeyum kaanum pinneyum ennulla nilayil ennal priyare deiva velayil kodukkunnathinu parayumbol parayana ninde krishidathe thinnu kalayunna devourerine ഞാൻ ആ ശത്രുവിനെ ഞാൻ ശാസിച്ച് നിന്റെ നന്മയെ ഞാൻ വലുതാക്കും. This is very important because many born again Christians also are telling themselves, why am I not prospering? പലപ്പോഴും വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികൾ തന്നെ പലരും ഈ ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല? One word I will say, you are walking not having faith in the power of God but in the wisdom of man. ningal palappolum deiva shakti aadharamaakkiyalla manushya buddhikkan anusarichaanu povunnu. Once in the early stage of my ministry I went to pray for a person. orikkal ende sushushade aarambhakalathu oru vyaktikku vendi njan prarthikkan poyathu orku. Knee down, his legs were going to be amputated. തന്റെ മുട്ടിന് കീഴെ തന്റെ കാല് മുറിക്കേണ്ട ഒരു സ്ഥിതിയിലായിരുന്നു. Because of diabetic. തനിക്ക് അതിതീവ്രമായ ഡയബറ്റിസ് രോഗമുണ്ടായി. When I pray, I trust that Jesus said, whatever God said will accomplish. That is my boldness in praying. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ അകത്തൊരു വലിയ ധൈര്യം ഉണ്ടായിരുന്നു, ദൈവം എന്ത് പറഞ്ഞു അതേ നടക്കത്തുള്ളൂ. അടുത്ത ദിവസം ഞാൻ ചെല്ലുമ്പോൾ ആ ഭാഗം കുറച്ചുകൂടെ കറുപ്പ് വന്നു, ആ ഓപ്പറേഷന്റെ ദിവസവും അടുത്തിരുന്നു. സോ ആസ് ഐ ആം ടോക്കിംഗ് ടു ദെം, ഞാൻ അവരോട് തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവറി ഡേ ഐ ആം ഗോയിങ് ആൻഡ് പ്രേയിങ്, എല്ലാ ദിവസവും പുറകെ പോയി ഞാൻ അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു മാറ്റവും പ്രാർത്ഥിച്ചിട്ട് വ്യക്തിക്ക് കാണുന്നില്ല. ഐ സെഡ് ജീസസ് വാട്ട് ഈസ് ഹാപ്പനിങ്, ഞാൻ ചോദിച്ചു യേശു എന്താ കാരണം. ദ ലോർഡ് ടോൾഡ് മീ ദ ലെഗ് വിൽ നോട്ട് ബി ആംപ്യൂട്ടേറ്റഡ് because they are regular tithers. They give tithe, the heavenly feast has not started, they give tithes to their church. So I will rebuke the devourer for their sake. Tell them that aa kudumbam avare vera sabayil onnu povunnana heavenly feast thodangittu pole nammada kootaymayayittu thodangilla ende sushushada aadya samayayullu annu kartav ennodu paranju njan ende vaagdathamana ഞാന് നിങ്ങളുടെ നന്മയെ ഡിവോർ വിഴുങ്ങുന്നവനെ ശാസിക്കും എന്നുള്ള വചനം എന്റെ അകത്തിൽ പ്രകാശിക്കുകയും കർത്താവിന്റെ ആത്മാവിനോട് അവര് ദൈവവേലയിൽ കൊടുക്കുന്നവരാണ്, ഒരു കാരണവശാലും അവരുടെ കാല് മുറിക്കുവാൻ സമ്മതിക്കത്തില്ല എന്ന് പരിശുദ്ധാത്മാവിനോട്. ഐ ടോൾഡ് ദം, ഡു യു ഗിവ് യുവർ ടൈത്ത് റെഗുലർലി, ഞാൻ ചോദിച്ചു നിങ്ങള്
നിങ്ങളെ സഭയ്ക്ക് നിങ്ങൾ ആയിരിക്കുന്ന സഭയ്ക്ക് നിങ്ങൾ തേയ്ത്ത് കൊടുക്കുന്നവരാണ്. അവര് പറഞ്ഞു റെഗുലർ ആയിട്ട് ഞങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ യേശുവിനെ ആശ്രയിക്കുന്നവരാണ്. അവര് പറഞ്ഞു അതെ. Then trust his word also. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്കും മാറത്തില്ല, അതിൽ ആശ്രയിച്ചോളാം. The leg won't be cut. ഞാൻ പറഞ്ഞു നിങ്ങൾ കർത്താവിന്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു, പിന്നെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചു, നിങ്ങളുടെ കാല് മുറിക്കത്തില്ല. And I will rebuke the devil for his sake. നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങളുടെ ആ ഡിവോറിനെ, ആ ശത്രുവിനെ ഞാൻ ശാസിക്കുമെന്നാണ് ഇംഗ്ലീഷിൽ അത്. In the book of Romans 11:16 also says, if you are giving is holy, the whole lump becomes holy. അതുകൊണ്ടാണ് റോമർ 11 പറയാണ്, the first fruit, നിങ്ങളുടെ ആദ്യ ഫലം വിശുദ്ധമെങ്കിൽ ആ പിണ്ഡം മുഴുവൻ വിശുദ്ധമാണ്. I am loaded today because yesterday night I was seeing so many beautiful things that the Lord is going to do and is doing now. The word was coming to life. കർത്താവ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളെ കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ കർത്താവിനെ കാണിച്ച് ഞാൻ വളരെ സന്തോഷത്തിലാണ്. കർത്താവ് വൻ കാര്യങ്ങളാ ചെയ്യാൻ പോകുന്നത്. And when they heard this, their confidence increased. പെട്ടെന്ന് ഈ വിശ്വാസികള് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ധൈര്യം അവർക്ക് ശക്തിപ്പെട്ടു. They knew that the leg won't be amputated. Faith began to rise. അവർക്ക് പെട്ടെന്ന് അവരുടെ ഉള്ളിൽ ഭയങ്കര വിശ്വാസം വർദ്ധിച്ചിട്ടില്ല, ഇല്ല ഞാൻ എന്റെ കാൽ മുറിക്കാൻ ഇടവരത്തില്ല. Because the Lord cannot go back on his word. കാരണം ദൈവം തന്റെ വാഗ്ദത്തത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ദൈവത്തിന് സാധ്യമല്ല എന്നൊരു ഉറപ്പ് അവർക്ക്. They were taken to the hospital. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. The doctor came, checked and said, tomorrow is the operation. അവര് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു നാളെയാണ് ഓപ്പറേഷൻ, ചെക്ക് ചെയ്തിട്ട് ഓപ്പറേഷൻ വേണമെന്ന്. They said, no, first check, then only operation, because we know it won't happen. അവര് പറഞ്ഞില്ല, ഒന്നുകൂടെ ചെക്ക് ചെയ്യണം, ഞങ്ങൾക്ക് ഉറപ്പ്, ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്, ഓപ്പറേഷൻ വേണ്ടി വരത്തില്ല എന്ന്. Doctor said, why tomorrow? Today I will check. അവര് പറഞ്ഞു നാളെ അല്ല, ഇന്ന് തന്നെ ചെക്ക് ചെയ്യാവല്ലോ എന്ന് ഡോക്ടർ. He took a needle and pricked his leg. ഒരു സൂചി എടുത്ത് കാലിൽ കുത്തി. He removed the leg. എന്റെ കാല് പെട്ടെന്ന് വേദന കൊണ്ട് വലിച്ചു. He said, oh, there is blood circulation, that is why it is not numb. അവനെ പറഞ്ഞു, നിങ്ങളുടെ കാലിന്റെ ആ മന്ദത മാറിയല്ലോ, അവിടെ രക്തം ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതാണല്ലോ ഈ നിങ്ങൾ കാല് വലിച്ചത്. Let us wait for another 3-4 days. ഒരു മൂന്നാല് ദിവസം കൂടെ അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. 3-4 days later, the black portion like scales, it came off. മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ തൊലിപ്പുറത്തുണ്ടായിരുന്ന കറുത്തിരുന്നത് ചെതുമ്പല് പോലെ പൊഴിയാൻ തുടങ്ങി. The leg was totally whole. ആ കാല് പൂർണ്ണമായി സൗഖ്യമായി. Now, everything that God has given us, if you walk by the Spirit or walk led by the Spirit, you are depending on the power of God, not in the wisdom of man. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തി ആയിരിക്കും നമ്മുടെ വിശ്വാസത്തിന് ആധാരം, മനുഷ്യ ബുദ്ധിയല്ല. Don't count what you have given. Seeds are never counted. The fruits is going to be bountiful. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ അതിനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ വിത്തുകൾ നമ്മൾ എണ്ണാറില്ല, എന്നാൽ നമ്മൾ അളവില്ലാതെ നമ്മൾ കൊയ്യുന്നവരാണ്. God gave his only begotten son. ദൈവം തന്റെ ഏക പുത്രനെ നമുക്കായി വിതച്ചു തന്നു. ഇറ്റ് വാസ് വെരി ബിറ്റർ. അത് വളരെ കൈപ്പേറിയ കാര്യമായിരുന്നു, കൈപ്പോടെയാണ് വിത്ത് വിതച്ചത്. But today the fruit for 2000 years is still coming. Many children of God are entering into the kingdom of God. ഇന്നിതാ ആ ഏക പുത്രനെ വിതച്ച പിതാവിന് അന്നത് കൈപ്പായിരുന്നെങ്കിലും ഇന്ന് 2000 വർഷമായിട്ട് ലക്ഷക്കണക്കിന് ദൈവ മക്കളെ തന്റെ രാജ്യത്തിലേക്ക് പിതാവിനെ കുഞ്ഞുങ്ങളെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, വിതച്ചുകൊണ്ടിരിക്കുകയാണ്. If Jesus said 30, 60 and 100-fold harvest, he meant that. 30, 60, 100 മേനി എന്ന് യേശു തന്റെ തിരുവായി കൊണ്ട് പറഞ്ഞെങ്കിൽ അത് തന്നെ അർത്ഥമാക്കിയാണ് പറഞ്ഞത്. Do not let the wisdom of man or someone else get into your heart. ആകയാൽ മനുഷ്യരുടെ ബുദ്ധി
അഥവാ മറ്റാരുടെയെങ്കിലും അഭിപ്രായം ഈ കാര്യങ്ങളൊന്നും നമ്മളെ സ്വാധീനിക്കരുത്. നോട്ട് a penny you will lose in life. You will only keep on increasing. And you will be a testimony to the whole world that when you walk in the spiritual, you will lack nothing in your life. Your generations will be blessed. നിങ്ങൾ ദൈവവേലയിൽ ചെയ്തതിന്റെ കൊടുത്തതിന്റെ ഒരു ഒരു തുട്ടു പോലും നഷ്ടപ്പെടത്തില്ലെന്ന് മാത്രമല്ല നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും വിശ്വസ്തനായ കർത്താവ് ആ കൊയ്ത്തത്വം തന്നുകൊണ്ടേയിരിക്കും. Oh, God is faithful. ദൈവം വിശ്വസ്തനാണ്. I want to continue, but the time is going on. The two testimonies today, let it lift our spirit, knowing that by the stripes we are healed, and every word grace has provided, and we are empowered by the grace. നീ രണ്ട് കേട്ട രണ്ട് അത്ഭുത സാക്ഷ്യങ്ങളും നമ്മുടെ അകത്തെ വിശ്വാസത്തെ ഉണർത്തട്ടെ. ആ കർത്താവിന്റെ കൃപ നമുക്ക് അതിനുവേണ്ടി വ്യാപരിക്കുകയാണ്. ഫോക്കസ് ഓൺ ദ സ്പിരിച്വൽ. ആത്മീയമായതിനെ, ബുദ്ധിയിലല്ല ആത്മീയമായതിലേക്ക് നമ്മുടെ കണ്ണുകൾ ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ആൻഡ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ സ്പിരിച്വൽ. ലാസ്റ്റ് സൺഡേ ഐ സെഡ് ഡു നോട്ട് മിസ് ഓർ ഫോർസേക്ക് ദി അസംബ്ലി. Jesus did it. Why? Because the spiritual relates to the natural. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, യേശു സഭായോഗത്തെ ഉപേക്ഷിച്ചില്ല. താന് ഉപവാസം കഴിഞ്ഞിട്ടും തന്റെ പള്ളിയിലെ ആ ശനിയാഴ്ചയിൽ കർത്താവ് സംബന്ധിക്കുകയാണ്. എന്താണ് നമ്മുടെ ആത്മീയത, നമ്മുടെ ഭൗതിക നന്മകൾ നമ്മുടെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. It is, that is why we are again and again encouraging all of you to encourage your children to join the Bible school, the Jesus school. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വളരെ ഉത്സാഹിപ്പിക്കുന്നത്. സഭായോഗത്തിൽ എല്ലാവരും പങ്കുകൊള്ളുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ജീസസ് സ്കൂളിൽ ചേർക്കാൻ എല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കണം. The spiritually strong, you are giving ability, you will understand the ability, trust the power of God in every circumstance. ആത്മീയമായിട്ടുള്ള ശക്തി നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞാൽ, നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ അകത്തുള്ള സാധ്യതകളാണ് വെളിപ്പെടുക. I'll tell you, there is no power on earth which can match the power of God which is in you. നിങ്ങളിൽ ഓരോരുത്തരും തന്നിരിക്കുന്ന ദൈവശക്തിയോട് തുലനം ചെയ്യാൻ പറ്റിയ ഒരു ശക്തി ലോകത്തിൽ ഒരിടത്തുമില്ല. നമ്മളിലുള്ള ദൈവശക്തിയാണ്. സോ ഇൻ ടു ദ കിങ്ഡം, ദൈവരാജ്യത്തിലേക്ക് വിതയ്ക്കുക. ഇറ്റ് ഇസ് എ മസ്റ്റർഡ് സീഡ് ബട്ട് ഇറ്റ് വിൽ ഗ്രോ. അത് കടുകുമണിയാണ്, പക്ഷേ അത് വടവൃക്ഷമായി വളരും. വി ആർ എ ഗിവിംഗ് ചർച്ച്. ഈവൻ ദോ വി ഡിഡ് നോട്ട് ഹാവ് മണി വിത്ത് അസ്, വി വർ സോയിങ് ഇൻ ടു അതേഴ്സ് നീഡ്സ്. നമ്മൾ ഒരു വിതയ്ക്കുന്ന സഭയാണ്. നമുക്ക് നമ്മൾ തന്നെ വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോഴും മറ്റ് സഭകളുടെ പല പല പ്രവർത്തനങ്ങളുടെ ആവശ്യത്തിലേക്ക് വിതയ്ക്കുവാൻ സഭയായി നമ്മളെ ഏവരെയും ദൈവം സഹായിച്ചു. ഈവൻ ടുഡേ വി ആർ ഗിവിംഗ്. ഇന്നും നമ്മളത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഔട്ട് ഓഫ് അവർ ലാക്ക്, നോട്ട് ഓഫ് അബണ്ടൻസ്, ഈവൻ വിത്ത് അവർ ലാക്ക് വി വർ ഗിവിംഗ്. നമ്മൾ സമൃദ്ധിയിൽ നിന്നല്ല, പല ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോഴും ആ ദൈവവേലകളെ ഓരോ മാസവും സഭയായി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഐ ആം ഷുവർ ദാറ്റ് ഓൾ ഓഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു കം ആസ് എ ഹ്യൂജ് ഹാർവെസ്റ്റ്. എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ചെയ്തത് മുഴുവൻ, ദൈവവേലയിൽ വിതച്ചത് മുഴുവൻ വലിയ കൊയ്ത്തായി 100 times നമ്മൾ കൊയ്യും. താങ്ക് യു ജീസസ് ദാറ്റ് ഈവൻ നൗ ആസ് ഐ ആം സ്പീക്കിംഗ് ദേർ ഈസ് എ ബിഗ് സ്റ്റിറിംഗ് അപ്പ് ഗോയിങ് ഇൻ ദ സ്പിരിച്വൽ. ഈ സമയത്ത് ഞാൻ പറയുമ്പോൾ തന്നെ വലിയൊരു ആത്മീയ ഒരു ഒരു ഉണർവ്, ഒരു ഉണർത്തൽ പരിശുദ്ധാത്മാവിൽ സഭയാഗമാനം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് അസ് നോട്ട് ടു ട്രസ്റ്റ് അവർ ഹ്യൂമൻ വിസ്ഡം ബട്ട് ടു ഗിവ് ഔട്ട് ഓഫ് അവർ ഹാർട്ട്. കർത്താവെ, ഞങ്ങളുടെ മനുഷ്യ ബുദ്ധിയിലല്ല, ദൈവത്തിന്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിന്റെ ആലോചനയിലും ആശ്രയിച്ച് കൊടുക്കുന്നവരാകുക ഞങ്ങളെ സഹായിക്കുക. It might seem foolishness to the natural mind, but we trust the power of God. കർത്താവേ, പ്രാകൃത മനസ്സിന് ഇത് വെറും അടയത്തരമായിട്ട് തോന്നുമായിരിക്കും,
പക്ഷെ ഞങ്ങൾ ദൈവശക്തിയിൽ ആശ്രയിക്കുന്നു. Because this is spiritually discerned and we have the mind of Christ. എന്നാൽ കർത്താവേ ഇത് ആത്മീയമായിട്ട് കാണുന്ന കാര്യമാണല്ലോ, ആത്മീയമായി ഗ്രഹിക്കേണ്ട കാര്യമാണല്ലോ. ഞങ്ങൾക്കോ ക്രിസ്തുവിന്റെ ആ മനസ്സ് തന്നിരിക്കാൻ സ്തോത്രം. If you have promised 100-fold, we desire nothing less than 100-fold. കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് 100 മടങ്ങാണ് വാഗ്ദാനം ചെയ്തത്, അതിലും ഒട്ടും കുറവല്ലാത്തത് തന്നെ. ഞങ്ങൾ അതിന് യോഗ്യരാണ്, ഞങ്ങൾക്ക് അത് കർത്താവ് വെച്ചിട്ടുള്ളതാണ്, അത് ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കും. When we use our human wisdom, we are limiting God. കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ വിശാലനായ ദൈവത്തെ ഞങ്ങൾ ഇടുങ്ങി കാണുകയാണ്. We are disbelieving or doubting the ability of God to perform. സകലവും നിവർത്തിച്ച് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാനുള്ള ദൈവത്തിന്റെ ശക്തിയെ, അങ്ങനെയാവുമ്പോൾ ഞങ്ങൾ അവിശ്വസിക്കുന്നവരായി മാറുകയാണല്ലോ കർത്താവെ. Help our unbelief. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അവിശ്വാസം മാറ്റി ഞങ്ങളെ സഹായിക്കണം. Thank you that you are in us and leading us every day. കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവൻ, ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്നവനുമായി അങ്ങുള്ളതിനായി സ്തോത്രം. Human wisdom cannot explain that Holy Spirit is living in us. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ട് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ മനസ്സിലാകുന്നില്ല. But it is the truth because you have spoken it. കർത്താവേ എന്നാൽ അവിടുന്ന് പറഞ്ഞു, അങ്ങ് ഞങ്ങളിൽ വാസം ചെയ്യുന്നു. അത് ബുദ്ധിക്കപ്പുറത്ത് ആത്മാവിൽ ഞങ്ങൾ ഗ്രഹിക്കുന്നു അങ്ങയുടെ, അങ്ങ് ഞങ്ങളിൽ ഉള്ളത്. We need the spiritual, we need the natural. That is why you said all things pertaining to life and godliness is already given till you return. കർത്താവേ ഞങ്ങൾ വിശ്വാസികളായി ലോകത്ത് ജീവിക്കുമ്പോൾ ആവശ്യമായ സകല ആത്മീയ നന്മകൾ ഭൗതിക നന്മകളും കർത്താവേ അങ്ങയുടെ ക്രൂശിലൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുകയാണല്ലോ. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ആത്മീയവും ഭൗതികവും ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. Father, I pray that everyone who is watching us, everyone who is a partaker of this table by faith, their eyes will open and realize they are spiritual beings, not mere men. കർത്താവെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരും അവരുടെ ജീവിതത്തിൽ അവര് തിരിച്ചറിയട്ടെ, അവര് ആത്മീയ കണ്ണുകൾ തുറന്ന് അവര് ആത്മ മണ്ഡലത്തിലാണെന്ന് അവര് തിരിച്ചറിയട്ടെ. Let not them look at the criticism or people who criticize them who are natural. കർത്താവെ ആ വെറും പ്രാകൃത മനസ്സുള്ള മനുഷ്യരുടെ വിമർശനങ്ങളെ കണ്ട് അവരാരും തളരാതെ ആത്മമണ്ഡലത്തിൽ ആ ദൈവശക്തി തന്നെ അവർക്ക് ആധാരമായിരിക്കാൻ സഹായിക്കും. കർത്താവേ ഈ സമയത്ത് ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുകയും വിശുദ്ധ ചുംബനത്താൽ ഞങ്ങൾ പരസ്പരം ആശ്ലേഷിക്കുകയും ചെയ്യും. God bless each one of us. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. All those who are watching us for the first time. ഇപ്പോൾ ഞങ്ങളെ ലോകമെങ്ങും ആദ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു. The possibility is for you also. ഈ പറഞ്ഞ ക്രിസ്തുവിലുള്ള സകല സാധ്യതകളും നിങ്ങൾക്കുമാണ്. For God so loved the world, you are a part of that world. ദൈവം മുഴു ലോകത്തെ സ്നേഹിച്ചു എന്ന വചനത്തിൽ ആ മുഴു ലോകത്തിൽ നിങ്ങളും പെട്ടയാളാണ്. If anyone believes, you are that part of anyone. വിശ്വസിക്കുന്ന ആരെങ്കിലും എന്നൊരു വാക്കുണ്ട് ദൈവത്തിൽ, ആ ആരെങ്കിലുമിനകത്ത് നിങ്ങളും ഇല്ലേ. You just have to believe that Jesus was a substitute, a sacrifice for you. നിങ്ങളാകെ വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് പകരമാണ് യേശു ക്രൂശിൽ മരിച്ചതെന്നാണ്. And that will trigger a something, the biggest miracle of all miracles, you will be born again. അത് വിശ്വസിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ അത്ഭുതങ്ങളെക്കാളും ഏറ്റവും വലിയ അത്ഭുതമായ ആത്മാവിൽ പുതുജനനം എന്ന അത്ഭുതം. You can start seeing things in the spiritual, not in the natural. അതോടുകൂടി ആത്മജനനം സംഭവിക്കുന്നതോടെ ഏത് കാര്യത്തെയും ആത്മീയമായി കാണുവാൻ, അതിന്റെ യാഥാർത്ഥ്യം കാണുവാൻ നിങ്ങളുടെ കണ്ണ് തുറക്കും. Wherever you are watching in the world, you just have to say, Jesus, I believe. ലോകത്തിൽ എവിടെ ഇരുന്ന് ഞങ്ങളെ കേൾക്കുന്നവരാകട്ടെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ
അങ്ങേ ഉയർത്ത് ജീവിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒറ്റ വാക്ക് പറയുന്നു. And you will find him living inside of you. ആ നിമിഷം മുതൽ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന നിങ്ങളുടെ ആത്മ കണ്ണുകൾ തുറന്നത് നിങ്ങൾ അനുഭവിക്കും. May the love of God and the grace of our Lord Jesus Christ and the fellowship with the Holy Spirit, which is more important, be with all of us now and forever. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും സദാ കൂട്ടായ്മയും അതെല്ലാത്തിലും ഉപരി നമുക്ക് ആവശ്യമാണ്. ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമോറാകട്ടെ. ആമേൻ.